السلام عليكم ورحمة الله وبركاته بسم الله عظيم القدرة بسان سديد البطس والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان بسم الله ما شاء الله كان بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم أعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها إن ربي على صراط مستقيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين صدق الله مولانا العظيم وصدق وبلغ رسوله النبي الأمين الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين بلغ الغلا بكماله كشف الدجى بجماله حسنت جميع خصاله صلوا عليه وآله اللهم يا صاحب الوقت جبهتي تحت نعالكم أعظ بحكم نيابة عنكم يا صاحب البغداد كل حاضري يا مطلب الحاجات
عبد القادر يا صاحب الأجمير كل ناصري يا مطلب الحاجات خاجة سنجري يا صاحب المدبور كل حافظي يا مطلب الحاجات سيم البلي كذا جاء من نبي الله جوابي يا ولي الله عليك سلامنا لله ولي الهند أجميري صلاة الله سلام الله على طه رسول الله على ياسين حبيب الله معيني كن معينا لي وعوني يا أبا الفضل دواما غير منفصل ولي الهند أجميري صلاة الله سلام الله صلاة الله سلام الله على ياسين حبيب الله وتمم لي عنايتكم وعمم لي هدايتكم وخصص لي كرامتكم ولي الهند أجميري صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله آدرني رايا قولي رستاد أركم الله پندد المار نمود ജുമഅത്ത് കമ്മിറ്റിയുടെയും നമ്മുടെ ദഫ് കമ്മിറ്റിയുടെയും ഒക്കെ പ്രിയപ്പെട്ട നേതാക്കളെ, പ്രിയങ്കരരായ രക്ഷിതാക്കളെ, ഹൃദയത്തിന്റെ ഭാഗങ്ങളായ യുവ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റജബിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ച രാവിൽ മഹാനായ സുൽത്താനുൽ ആരിഫീൻ സയ്യിദ് അഹ്മദുൽ കബീറുൽ റിഫാഇ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളുടെ ദഫ്റാതീബുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് കൂടിയ ഇൽമിന്റെ മജ്ലിസ് അല്ലാഹു സ്വീകരിക്കട്ടെ. മഹാന്മാരുടെ പൊരുത്തത്തിലും മഹബത്തിലുമായി അല്ലാഹുവിന്റെ ഖുർബ് ലഭിക്കുന്ന മജ്ലിസായി അല്ലാഹു സ്വീകരിക്കട്ടെ. മുൻകാലത്ത് അല്ലാഹുവിന്റെ ദീനിന് ഇഖ്ലാസോടെ ആത്മാർത്ഥമായി വാളു പറഞ്ഞ മഹാന്മാരായ എല്ലാ പണ്ഡിതന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും ആരിഫീങ്ങളുടെയും ബറക്കത്ത് കൊണ്ട് നമ്മുടെ സംസാരം ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മുഅ്മിനീങ്ങൾക്ക് നഫ്ഉണ്ടാകുന്ന സംസാരമായി അല്ലാഹു കബൂലാക്കി തരട്ടെ. നമ്മുടെ ഈ മഹത്തായ മജ്ലിസിന് വേണ്ടി അധ്വാനിച്ചവർ, നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, അവരുടെ ഭർത്താക്കന്മാർ, ഭാര്യമാർ, കുട്ടികൾ, കുടുംബം, കൂട്ടുകാർ, നമുക്കിന്ന് ഇവിടെ എത്തിയപ്പോൾ സ്വീകരിച്ചവർ, ഭക്ഷണം ഒരുക്കി കൊടുത്തയച്ച വീട്ടുകാരടക്കം
എല്ലാവരെയും അല്ലാഹു തആല അവന്റെ ഇഷ്ടജനങ്ങളിൽ ഉൾപ്പെടുത്തി സന്തോഷിപ്പിക്കട്ടെ. നമ്മെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടവരടക്കം എല്ലാവർക്കും അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ. എന്റെ കൂടെ ഷെയ്ഖുന കാടാച്ചർ ഉസ്താദിന്റെ അടുക്കൽ ദർസിൽ സീനിയറായി പഠിച്ചിരുന്ന അബ്ദുള്ള ദാരിമി തക്കിൽ, അദ്ദേഹത്തിന്റെ വാപ്പ ഇന്നലെ മരണപ്പെട്ടു പോയി. ഇപ്പോൾ വരുമ്പോ അവിടെ കയറി ഖബർ സിയാറത്ത് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ആ വാപ്പയടക്കം നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. രോഗികളായുള്ളവർക്കൊക്കെ അള്ളാഹു കാമിലായ സലാമത്തും ശിഫയും ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നൽകട്ടെ. ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ മുഴുവനും അള്ളാഹു മാപ്പ് ചെയ്ത് ശിഷ്ടകാല ജീവിതം തെറ്റില്ലാതെ റബ്ബിനെ മറക്കാതെ ശുക്ര ചെയ്ത് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടെ കലിമ ചൊല്ലി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഈ മജ്ലിസ് നമ്മുടെ ജീവിതത്തിൽ അവസാന മജ്ലിസായി മാറ്റാതെ ദഅവത്തിന്റെ വഴിയിൽ കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദ് അഹ്മദുൽ കബീറുൽ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ പേരിൽ അവിടുത്തെ മദ്ഹിലായി, അവിടുത്തെ ഓർമ്മയിലായി പലയിടങ്ങളിലും റിഫാഇ റാത്തീബുകളും ദഫുറാത്തീബുകളും കുത്താറാത്തീബുകളും അങ്ങനെയൊക്കെ പലതരങ്ങളിലും നൂറ്റാണ്ടുകളായി നടന്നു പോരുന്നതാണ്. അൽഹംദുലില്ലാ, ഈ നാട് അള്ളാഹു ഈ നാടിനും പരിസരങ്ങൾക്കൊക്കെ ബർക്കത്തെയ്യട്ടെ. ഇവിടെ എത്തിയാൽ നല്ല സന്തോഷമാണ്. എത്താനൊരല്പം പ്രയാസമുണ്ടെങ്കിലും എത്തിയാൽ നല്ല റാഹത്തുള്ളൊരു നാടാണ്. ഈ നാട്ടിൽ മുമ്പേ 10-35 വർഷം ഉസ്താദ് അവർ ഖുദ്മത്ത് ചെയ്തു. ഇപ്പം ഖുദ്മത്ത് ചെയ്യുന്ന ഉസ്താദിനും എല്ലാ ഉസ്താദുമാർക്കും അള്ളാഹു ബർക്കത്തെയ്യട്ടെ. അപ്പൊ ഇവിടെ തന്നെ 56-ാമത്തെ വർഷമാണ്. അൽഹംദുലില്ലാ, ഞാനൊക്കെ ജനിക്കുന്നതിന് ഏകദേശം ഒരു 10-15 വർഷം മുമ്പ് ഇവിടെ ദഫ് നടക്കുന്നുണ്ട്. ഓരോ സ്ഥലങ്ങൾ നൂറ്റാണ്ടുകളായി അതിങ്ങനെ കൈമാറി കൈമാറി നടക്കുകയാണ്. മഹാന്മാർ അവർ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകല് സമയം, ഇന്നിപ്പോ റജബ് 7 7-ാം രാവിലാണ്. റജബ് 6-ാണ് സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് അതാ റസൂൽ ഖജാ മുഈനുദ്ദീൻ ചിസ്തിയിൽ അജ്മീരിൽ ഹസനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ വിയോഗ ദിവസം. മഹാന്മാർ ഓർമ്മിക്കപ്പെടുകയാണ് എല്ലായിടങ്ങളിലും. അജ്മീർ ആണ്ട് നേർച്ച നടക്കുകയാണ് ഇന്നലെയും ഇന്നും ഒക്കെയായി. ഈ മാസം ഏകദേശം അങ്ങനെ പലയിടങ്ങളിലും നടക്കുന്നു. മഹാന്മാർ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അള്ളാഹുവിനെ ഓർമ്മിച്ച് അറിഞ്ഞ് ജീവിച്ചവർ, അവർ ലോകത്ത് അനുസ്മരിക്കപ്പെടുകയാണ്. അവരുടെ ജീവിതകാലത്ത് അവർ അള്ളാഹുവിന്റെ ദീന് നടത്തി. ജീവിതകാലത്ത് അവർ അള്ളാഹുവിന്റെ ദീനിനെ പ്രചരിപ്പിക്കുകയും വളർത്തുകയും ചെയ്തു. അവരുടെ വഫാത്തിന് ശേഷവും അവർ തന്നെ ദീനെ നിയന്ത്രിക്കുകയും വളർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ്. നമ്മളൊക്കെ ഒരുമിച്ച് കൂടി നമ്മുടെ ആജിയാരി അള്ളാഹു അദ്ദേഹം ബർക്കത്തിക്കട്ടെ. ഇന്നിപ്പോ ബാംഗ്ലൂരിൽ നിന്ന് എത്തിയതാണ്, പരിപാടിക്ക് എത്തിയതായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പൊ ഒരുമിച്ചുകൂടുക, മുഅ്മിനീങ്ങൾ ഒരുമിച്ചുകൂടുക, വഴലുകൾ സംഘടിപ്പിക്കുക, നന്മകൾ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുക, എന്തിന്റെ പേരിൽ? മഹാന്മാരെ ഓർമ്മിക്കുന്നതിന്റെ പേരിൽ. ഇപ്പൊ പഴയ കാലത്ത് അവര് തന്നെ നടത്തി, ഇപ്പോൾ അവരുടെ പേരിൽ അവർ തന്നെ നടത്തുന്നു. അവരെ ഇഷ്ടപ്പെടുന്നവർ മുഖേന, അവരെ സ്നേഹിക്കുന്നവർ മുഖേന, അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അവർ മരിച്ചാലും മരിക്കാതെ നിലനിൽക്കുന്നവരും അവർ എന്നും ജീവിച്ചിരിക്കുന്നവരുമായി ഈ ലോകത്ത് അള്ളാഹുവിന്റെ ദീനിന്റെ ചൈതന്യം നിലനിൽക്കുകയാണ്. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാരെ സ്നേഹിച്ച്
ആ മഹാന്മാരുടെ വഴിയിൽ അല്ലാഹുവിന്റെ ദീനിന് ഖുദ്മത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ ഔലിയാക്കളെ സംബന്ധിച്ച് പറയുന്നത് അല്ലാഹുവിന്റെ അറിയണേ നിശ്ചയമായും അല്ലാഹുവിന്റെ ഔലിയാക്കൾ ലാ ഖൗഫുൻ അലൈഹിം അവർക്ക് പേടിയില്ല, അവർക്ക് ദുനിയാവിനൊന്നിനെയും അവർ ഭയപ്പെടുന്നില്ല. വലാഹും യഹ്സനൂൻ അവർക്ക് ആഖിറത്തിൽ മുഷിപ്പുമില്ല, ടെൻഷനില്ല. ആഖിറത്തിന്റെ കാര്യത്തിൽ അവർക്ക് പേടി ഉണ്ട്, പേടിക്കേണ്ടതില്ല എന്നാണല്ലോ പറയുന്നത്. പേടിയില്ലാതെ ജീവിച്ചു എന്നല്ല, അവർ ശരിയായി പേടിച്ചല്ലാനെ പേടിച്ച് ജീവിച്ചത് കൊണ്ട് തന്നെ അവർക്ക് ദുന്യാവിൽ പേടിയില്ല, മറ്റൊന്നിനെ അല്ലാനല്ലാതെ ഭയപ്പാടില്ല. ആഖിറത്തിന്റെ വിഷയത്തിൽ അവർ ടെൻഷൻ അടിക്കേണ്ടതില്ല. എന്താണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ അങ്ങനെ ആകാനുള്ള കാരണം? എന്തേ ഔലിയാക്കൾ ആ നിലക്കെത്താനുള്ള കാരണം? അല്ലാഹുവിന്റെ ഔലിയാക്കൾ ആരാണ്? അല്ലദീന ആമനു വകാനൂ യത്തഖൂൻ, അചഞ്ചലമായ വിശ്വാസമുള്ളവരാണവർ. അല്ലാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് പോലെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. നമ്മളെ ഈമാൻ അല്ലാഹ് ബലപ്പെടുത്തി തരട്ടെ. ഖൈറും ശർറും ഒക്കെ അല്ലാഹുവിൽ നിന്ന് എന്ന വിശ്വാസം ഈമാനിന്റെ ആറാമത്തെ കാര്യമാണ്. ബൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല. ഖൈറും ശർറുമായ സകല കാര്യങ്ങളും അല്ലാഹുവിൽ നിന്നുള്ളതാണ് എന്ന് വിശ്വസിക്കലാണ് ശരിയായ വിശ്വാസം. നമ്മൾ ചിലപ്പോഴും എന്തെങ്കിലും ഒരു ബേജാറ് വരുമ്പോൾ പതറിപ്പോകുന്നു, എന്തെങ്കിലും ഒരു വിഷമം വരുമ്പം ബേജാറായി പോകുന്നു, പ്രയാസപ്പെടും, ചെറിയൊരു തലവേദന വരുമ്പോൾ നമുക്ക് പതറിപ്പോകുന്നു. മഹാന്മാർക്ക് അങ്ങനത്തെ ഒരു ബേജാറുമില്ല, മഹാന്മാർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല, അങ്ങനത്തെ ഒരു ടെൻഷനുമില്ല. പരീക്ഷിക്കാൻ വേണ്ടി ഔലിയാക്കളെ ശരീരത്തിലേക്ക് പാമ്പുകൾ ഇങ്ങനെ പോയി, പാമ്പിന്റെ കോലത്തിൽ ജിന്നുകളും പോയി, അവർക്കൊരു പേടിയില്ല. നമ്മളോ നമ്മളൊരു ചെറിയ എന്തെങ്കിലും ഒരു സാധനം ഒരു ഉരുണ്ടൊരു സാധനം തലമ വീണാൽ മതി, ഒന്നും റബ്ബേ ഒച്ച ഉണ്ടാക്കും, എന്തോ പാമ്പാന്നാലും വിചാരിച്ചു. പെണ്ണുങ്ങളെ കഥയാണെ പറയുമ്പോൾ ചെറിയൊന്ന് കെട്ടാൻ മതി. ഇപ്പൊ നമ്മൾ ഞെട്ടുന്നവരാണ്. അവരെ സംബന്ധിച്ച് അവർ ഒരു വിഷയത്തിൽ തവക്കുലാക്കി ഉറച്ചവരാണ്. അല്ലദീന മനൂഹർ, ശക്തമായ നല്ല അചഞ്ചലമായ വിശ്വാസമുള്ളവരാണ്. വക്കാനൂ യത്തഖൂൻ, അവര് നല്ല തഖ്വയുള്ളവരാണ്. അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചവരാണവർ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചവരാണവർ. ഇംതിസാലു അവാമിരില്ലാഹി വജ്തനബു നവാഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ അണു അളവ് മാറ്റമില്ലാതെ ഈ ലോകത്ത് നടപ്പിലാക്കിയവരാണവർ. അവരെ കണ്ണ് അടഞ്ഞു പോകുന്നതുവരെ ഒരു വിഷയത്തിലും അവർ കുറവ് വരുത്തിയില്ല. ഹഖ് അറിഞ്ഞതുപോലെ ജീവിച്ചു അവർ. അതേസമയത്ത് അല്ലാഹ് ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങൾ അവരെ ജീവിതത്തിൽ താല്പര്യമുള്ളതാണോ എന്ന് അവർ ചിന്തിച്ചില്ല. റബ്ബ് വേണ്ട എന്ന് പറഞ്ഞത് വേണ്ട, അങ്ങനെ ചിന്തിക്കാനുള്ള നല്ല പവറുള്ള തഖ്വയുള്ളവരായിരുന്നു ആ മഹാന്മാർ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുക്കുന്നത് ലഹുമുൽ ബുശ്രാ ഫിൽ ഹയാത്തി ദുനിയാ വ ഫിൽ ആഖിറ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ തന്നെ വലിയ സന്തോഷം നൽകുന്നു, സന്തോഷം നൽകുന്നു. ആഖിറത്തെ കുറിച്ചുള്ള സുവിശേഷം അല്ലാഹ് അറിയിക്കുന്നു, അവർക്ക് ഭയപ്പെടേണ്ടതില്ല. ആഖിറത്തിലും അല്ലാഹു അവർക്ക് വലിയ സന്തോഷം നൽകുന്നു. ദുനിയാവിലുള്ള അവരുടെ പ്രവർത്തനങ്ങളെ അവരാ നിലക്ക് ജീവിച്ചപ്പോ ആഖിറത്തിൽ അവരെത്തിയപ്പോഴും ജീവിതത്തിൽ നിന്ന് അവർ ഭൂമി തലത്ത് നിന്ന് അവർ മറ്റൊരു ജീവിതത്തിലേക്ക് മാറിയപ്പോഴും അവരുടെ അനുയായികളുടെ പ്രവർത്തനങ്ങൾ അവരെ സന്തോഷിപ്പിക്കുന്നു, അവരുടെ വഴിയിൽ നടക്കുന്നവരുടെ പ്രവർത്തനങ്ങൾ അവരെ സന്തോഷിപ്പിക്കുന്നു.
അവരെ പഠിപ്പിച്ച ആ പരിശുദ്ധമായ ആശയങ്ങൾ യഥാവിധി നടത്തി കൊണ്ടുപോകുന്നവരുടെ കാഴ്ചകളും അവരെ സന്തോഷിപ്പിക്കുന്നു. ലാ തബ്ദീല ലികലിമാതില്ല, അല്ലാഹുവിന്റെ കലിമത്തുകൾക്ക് ഒരു മാറ്റവുമില്ല. ذلك هو الفوز العظيم ഇത് ഏറ്റവും വലിയ വിജയമാണ് കേട്ടോ. അല്ലാഹുവിന്റെ ഔലിയാക്കൾ, ആ മഹാന്മാർ അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിച്ചു. പ്രിയപ്പെട്ടവരെ, മഹാന്മാരെ ഓർമ്മിക്കുമ്പോഴും മഹാന്മാരുടെ ബഹുമാനം പറയുമ്പോഴും മഹാന്മാരുടെ ഓർമ്മ പുതുക്കാൻ നാം ഒരുമിച്ചു കൂടുമ്പോഴും നമുക്കതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പഠിച്ച് പകർത്തണ്ടേ? അതിനല്ലാഹു നമ്മുടെ സദസ്സുകൾക്ക് ഇജാബത്തുള്ള സദസ്സായി, കബൂലിയത്തുള്ള സദസ്സായി അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. മഹാന്മാരുടെ ജീവിതത്തിൽ നിന്ന് പകർത്താൻ കഴിയണം, നല്ല നല്ല സ്വഭാവങ്ങൾ പകർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹുവിന്റെ ഔലിയാക്കൾ അവർ ഈ ലോകത്ത് വളരെ സമാധാനത്തോടെ ജീവിച്ചവരാണ്. അവർ നല്ല അനുസരണയുള്ളവരാണ്. അവരെ കൊണ്ട് വേറെ ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകൂല. അല്ലാഹുവിന്റെ ഔലിയാക്കൾ ഒരിക്കലും ദുനിയാവിൽ അവരെ കിബറ് കാണിക്കുന്നില്ല. അല്ലാഹുവിന്റെ ഔലിയാക്കൾ എപ്പോഴും താഴ്മയോടെ ജീവിക്കുന്നു. നാം ആ സ്വഭാവം പകർത്തേണ്ടവരാണ്. വഇബാദുർ റഹ്മാനില്ലദീന യംശൂനാ അലൽ അർളി ഹൗനാ വഇദാ ഖാത്വബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദം വഖിയാമാ والذين يقولون ربنا صرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന അല്ലാഹുവിന്റെ കാരുണ്യമുള്ള റബ്ബിന്റെ മഹത്വമുള്ള അടിമകൾ ആരാണ്? الذين يمشون على الأرض هونا ഒരു ഭൂമിയിൽ താഴ്മയോടെ നടക്കുന്നു. ഭൂമിയിൽ അവർ താഴ്മയോടെ നടക്കുന്നു. അവരെ കൊണ്ട് ഒരു പ്രയാസവും ലോകത്തില്ല. നമ്മളിങ്ങനെ കിബറോടെ ഭൂമിയുടെ പുറത്ത് ഇങ്ങനെ ചവിട്ടി നടക്കുമ്പോ, ഭൂമിയുടെ പ്രതലത്തിൽ നമ്മൾ പ്രൗഢിയോടെ നടക്കുമ്പോ, ഈ ഭൂമി നമ്മോട് പറയുന്നുണ്ട്, വടോ നീ നല്ല ഉഷാറായിട്ട് നടന്നോ, നാളെ എന്റെ ഉള്ളിലേക്കല്ലേ നിന്റെ നടത്തും നിന്റെ മടക്കും. ശരിയായ ചിന്തയില്ലാത്തവനാണ് കിബറന്മാരാകുക. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇന്നിപ്പോ എവിടെയോ ബി ജെ പിന്റെ ഒരു പരിപാടി, ഇന്നൊരു ഒരു വീഡിയോ കണ്ടതാ. ഇന്നത്തതാണോ എപ്പോഴത്തതാണോ എന്ന് അറിഞ്ഞില്ല. ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ കൈനോട്ടക്കാരെ കണക്കിയ വിശ്വസിക്കാൻ കഴിയില്ല. ശരിക്കും പരിപാടി ഉള്ളത് തന്നെയാണ്, വീഡിയോ ആണ്. നേതാവ് ലൗ ജിഹാദിനെ കുറിച്ചായിട്ട് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉത്തരേന്ത്യയിലാണ്, കേരളത്തിലല്ല. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ തന്നെ കുഴഞ്ഞുകൂടും, മരിച്ചോ എന്നറിയില്ല. അവിടെ തന്നെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. ആളുകളൊക്കെ കൈയടിക്കുന്നുണ്ട് സദസ്സ്. പ്രസംഗിക്കുന്ന ആളവിടെ വീണു. കണ്ടോ? അള്ളാഹു നമുക്കെല്ലാം ആഫിയത്തുള്ളത് ഗൈസ് തരട്ടെ. എപ്പോഴും പറയുന്നതാണ്, ഈ മൈക്ക് വാങ്ങുമ്പോൾ ഇവരോട് ചോദിച്ചാൽ മതി, ഇതിനെല്ലാം ഗ്യാരണ്ടി ഉണ്ടാവില്ലേ? ഉണ്ടാവും. കുറച്ച് ഗ്യാരണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ പഴയത്. പക്ഷെ എന്നാലും പുതിയനൊക്കെ ഗ്യാരണ്ടി ഉണ്ടാവും അല്ലേ? ഉണ്ടാവും. ഒരു കൊല്ലം, രണ്ടു കൊല്ലം, മൂന്ന് കൊല്ലം, അഞ്ചു കൊല്ലമൊക്കെ ഗ്യാരണ്ടി ഉണ്ടാവും. ഇതിന്റെ ഓപ്പറേറ്റർക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല. അല്ലാഹു ആഫിയത്തുള്ളത് ഒരു കൈസ് കൊടുക്കട്ടെ. നിങ്ങൾക്ക് മാത്രമല്ല, അതിന്റെ മുമ്പിൽ നിൽക്കുന്ന എനിക്കും ഒരു ഗ്യാരണ്ടി ഇല്ല. അല്ലാഹു നമുക്കെല്ലാം ആഫിയത്ത് തരട്ടെ, ദീർഘായുസ് തരട്ടെ. നമ്മൾ പിന്നെ കിബർ കളിക്കാം, നമ്മൾ ഭയങ്കര അഹങ്കരിക്കാണ്. ഞാനാരാണ് എന്നുള്ള ചോദ്യം നമ്മളെ കൽബിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. അന എന്ന പദം തന്നെ കിബറാണ്. ഞാൻ എന്ന വാക്ക് തന്നെ ഒരു കിബറല്ലേ? അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. വാലിന് വരുമ്പോ ചിലപ്പോ ആളുകൾ ഇങ്ങനെ പറയണ്ടാവും, ആ മൂലാരി വരുന്നുണ്ട്, ഭയങ്കര സംഭവമാണല്ലോ. ഒന്ന് നമ്മളെ കൽബിൽ കേറ്റണ്ട കേട്ടോ. വയല് പറയുന്ന ചിലപ്പോ ഇത് വീടുന്ന് വല്ല ബഹുമാനിച്ചിട്ട് പോയാല് അടുത്ത സ്ഥലത്ത് നിന്ന് രണ്ട് ചുമ ഒന്നിച്ച് ചുമച്ചാ മതി, ഇയാൾ എഴുന്ന വേലിനെ ഒന്ന് നിൽക്കും. ഒരു സ്ഥലത്തുനിന്ന് ബഹുമാനിക്കുന്ന കേട്ട് നമ്മളെ കൽബിൽ അങ്ങനെ പൊങ്ങി ആകാശം വരെ പൊങ്ങിയാൽ അടുത്ത സ്റ്റോപ്പിൽ ചിലപ്പോ ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട്
അല്ലാഹുവിനു വേണ്ടി പറയാനും അല്ലാഹുവിനു വേണ്ടി കേൾക്കാനും അല്ലാഹു നമ്മുടെ ഒക്കെ കൽബ് പാകപ്പെടുത്തി തരട്ടെ. ഒരു ഉദാഹരണം പറഞ്ഞതാണ്, അല്ലാഹുവിന്റെ മഹാന്മാർ അവർ ദുനിയാവിൽ നടക്കുമ്പോൾ താഴ്മയോടവർ നടക്കുന്നു, അവരൊരാളെയും അനുസരണക്കേട് കാണിക്കൂല. എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരു മക്കളെ, അനുജന്മാരെ, നമ്മൾ ആ സ്വഭാവം പകർത്തുന്നവരാകണം. നമ്മൾ അടിച്ചുപൊളിയാക്കുന്നവരാകരുത്, നമ്മൾ താന്തോന്നികളാകരുത്, നമ്മൾ അതബില്ലാത്തവരാകരുത്. ഈ സമുദായം ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. മോനെ, നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും സമൂഹം കാണുന്നു, വിലയിരുത്തുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് ആ മാപ്പിളാര് മുഴുവൻ അങ്ങനെ തന്നെ എന്ന ഒരു വാക്ക് ഏതെങ്കിലും ഒരാളെ കൊണ്ട് പറയിപ്പിച്ചാൽ നമ്മൾ മാത്രമല്ല അതുകൊണ്ട് വേദനിക്കുന്നത്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തു ലിന്നാസ്, സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഉമ്മത്തിൽ ഏറ്റവും ഖൈറായ ഉമ്മത്ത് നിങ്ങളാണെന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഉമ്മത്തു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനല്ലേ ഈ പറയുന്നത്. തങ്ങളെ മനസ്സ് വേദനിക്കാതിരിക്കുമോ? ഖുലി അമലൂ ഫസയറല്ലാഹു അമലകും വറസൂലുഹു വൽ മുഅ്മിനൂൻ, നിങ്ങൾ പ്രവർത്തിക്കൂ, അല്ലാഹു അത് കാണുന്നു, അവന്റെ ഹബീബായ തങ്ങളും അത് കാണുന്നു. ഈമാനിൽ കമാലിയത്തുള്ള ഔലിയാക്കളും അത് കാണുന്നു എന്നല്ലേ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ആകയാൽ നമ്മൾ എന്തെങ്കിലും ഒരു അപരാധം ചെയ്തിട്ട്, നമ്മൾ എന്തെങ്കിലും ഒരു തോന്നിവാസം ചെയ്തിട്ട് കണ്ടോ അവൻ അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഈ സമുദായത്തെ മറ്റുള്ളവർ കൊത്തിവലിക്കുമ്പോ, ഈ സമുദായത്തെ മറ്റുള്ളവരല്ലാതെ ചീത്ത പറയുമ്പോ, ഈ നേതൃത്വത്തിന്റെ മനസ്സ് വേദനിക്കുന്നുണ്ടത് ജീവിക്കുന്ന നേതൃത്വം മാത്രമല്ല, ഗൗസുല്ലഹലം തങ്ങളടക്കം, ഖാജാ തങ്ങളടക്കം, ശൈഖ് റിഫാഈ തങ്ങളടക്കം, നമുക്ക് ഈ പരിശുദ്ധമായ ആദർശം വിട്ടുതരാൻ പണിയെടുത്തവരില്ലേ, അവരെല്ലാവരുടെയും ശാപമാണ് നാം ഏറ്റുവാങ്ങുന്നത്, അവരെ മനസ്സാണ് നാം മുറിപ്പെടുത്തുന്നത്. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, എന്റെ ഉമ്മത്തികളുടെ പ്രവർത്തനങ്ങൾ എനിക്ക് വെളിവാക്കപ്പെടും, അതിൽ ഖൈറ് കണ്ടാൽ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും, ശർറ് കണ്ടാലോ മനസ്സ് വേദനിക്കും, ഞാൻ അവർക്ക് മാപ്പ് ചോദിക്കും. മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ദുനിയാവിൽ അനുസരണയുള്ളവനായി ജീവിക്കണേ ചെറുപ്പക്കാരെ, അനുസരണയുള്ളവളായി ജീവിക്കണേ പെങ്ങളെ. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ആര് പറഞ്ഞാലും കേൾക്കാത്തവരായി മാറരുത്, ആര് പറഞ്ഞാലും അനുസരിക്കാത്തവരായി മാറരുത്. അനുസരണ എന്നതൊരു ശീലമാകണം. ചില ചെറുപ്പക്കാരങ്ങനെ, ചില കുട്ടികൾ നല്ല കുട്ടികളുണ്ടാവും, എന്തെങ്കിലും ഒന്ന് പറഞ്ഞ വേഗം കേൾക്കുന്ന മക്കളുണ്ടാവും. എന്നെ എടുത്തൊരു ഒരുത്തനോട് പറഞ്ഞു, മോനെ എന്റെ തുണി നല്ലോണം താന്നിട്ടുണ്ടെന്ന്, എന്റെ തുണി നല്ലോണം ഞെരിയാണിക്ക് താഴെ പോയിട്ടുണ്ട്. കൂട്ടൻ ഓനും വല്ലാതെ വിഷമായി. എന്നോട് ഉസ്താദ് അങ്ങനെ ശ്രദ്ധിക്കാണ്ട് കീഞ്ഞു പോയതാണ്, ചിലപ്പോ കീഞ്ഞു പോയതായിരിക്കൂല, നമ്മളോട് പറഞ്ഞാ പിന്നെ അത് തിത്താൻ നിൽക്കണം, നീ നേരത്തെ അങ്ങനെയാന്ന് പറയണ്ടല്ല. ഉസ്താദ് പെട്ടെന്ന് ശ്രദ്ധിക്കാണ്ട് കയറി കീഞ്ഞു പോയതാണെന്ന് പറഞ്ഞു, ഞാൻ തുണി ശരിയാക്കി. ഞാൻ പറഞ്ഞു, ഇനി എപ്പോഴും അങ്ങനെ തന്നെ ഒന്ന് മുറുക്കി അങ്ങ് കൊടുക്കണമെന്ന്. അത് നല്ല സ്വഭാവമാണ്. അതേസമയത്ത് ചില ചെറുപ്പക്കാരനോട് പറഞ്ഞ അവന്റെ മുഖം പാടും, ചില കുട്ടികളോട് പറഞ്ഞ അവന്റെ മുഖം പാടിപ്പോവും. ഇയാൾ എന്തിനാ പകലം നോക്കുന്നെന്ന് ചിന്തിക്കും. കണ്ടോ, ഇടത്തെ കൈകൊണ്ട് ഭക്ഷിക്കുമ്പോ ഇടത്തെ കൈകൊണ്ട് വെള്ളം കുടിക്കുകയാണ്, അല്ലെങ്കിൽ നിന്നിട്ട് വെള്ളം കുടിക്കുകയാണ്. അതൊരാളോട് പറഞ്ഞാൽ ഈമാനുള്ളവനാണോ? അനുസരിക്കുമവൻ അനുസരിക്കും, ഈമാനിന്റെ പവർ ഉള്ളവർ അനുസരിക്കും. അനുസരിക്കാത്തവന്റെ മനസ്സിൽ ദേഷ്യം വരും. വുളു പള്ളിയിൽ നിന്ന് ചെയ്യുന്ന സമയത്ത് പള്ളിയിൽ നിന്ന് വുളു എടുക്കുകയാണ്, വുളു എടുക്കുന്ന സമയത്ത് ആ വുളുവിന്റെ കൈയിന്റെ ഒരു ഭാഗം അയാൾ മുഖത്ത്, അതാ ശരിയായില്ല, മുഖത്തിന്റെ ഒരു ഭാഗം കഴുകുമ്പോ ഒരു ഓൾസ് വന്നു, വെള്ളം കൊണ്ടില്ല, വുളു ശരിയാകൂല. അപ്പൊ അടുത്തൊരു സുഹൃത്തുണ്ട്, ആ സുഹൃത്ത് അല്ലെങ്കിൽ ഉസ്താദ് അല്ലെങ്കിൽ പ്രായമുള്ള ഒരാള്, മോനെ വുളു ശരിയായിട്ടില്ല,
ഇത് പറയുമ്പോ എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരെ ഇവിടെ മനസ്സിൽ അവരെ കുറിച്ച് എന്താണ് ധാരണ? ഓ, നിങ്ങളെ മോൻ നേരെ ഒന്ന് എടുത്താ നോക്കിയാ, പ്രായമുള്ളവനാണെങ്കിൽ നിങ്ങളെ മോൻ നേരെ ഒന്ന് എടുത്താ നോക്കൂ. പ്രായം നമ്മളെ പോലത്തവനാണെന്നൊക്കെ പറയും, നീ നിന്റെ പണി എടുത്താ മതി, എനിക്കൊന്നും കൊടുക്കാൻ, ഞാൻ പണ്ടേ മറിച്ച് പഠിച്ചെന്ന് പറഞ്ഞു. ഇതാണ് പൊതുവേ സ്വഭാവം. ശരിയായത് പറഞ്ഞു കൊടുക്കുമ്പോ നിസ്കാരം സ്വഹീഹായില്ലെങ്കിൽ, വുളു ശരിയില്ലെങ്കിൽ നിസ്കാരം സ്വഹീഹല്ല. നിസ്കാരം സ്വഹീഹില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് മോനെ മരണത്തെ നേരിടുക? എന്തുകൊണ്ടാണ് ആഖിറത്തിലേക്ക് പോവുക? എത്ര നല്ല ഉപദേശമാണ്! ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഏത് വിഷയങ്ങളും അങ്ങനെ തന്നെ, കിബറുള്ളവൻ അനുസരിക്കാൻ പ്രയാസമാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പിൽ നിന്നതാ രണ്ട് സംഭവങ്ങൾ കാണാം. ഒന്ന്, ഹബീബായ തങ്ങളെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ സുഹാബി കയ്യിൽ മോതിരമിട്ടിട്ടാണ് പള്ളിയിൽ വന്നത്. സ്വർണത്തിന്റെ മോതിരമിട്ടിട്ട് പള്ളിയിൽ വന്നു. ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ സ്വർണ മോതിരം കണ്ടപ്പോ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ആ മോതിരം ഊരിയിട്ട് എറിഞ്ഞിട്ട് പറയുന്നു, നിങ്ങൾ നരകത്തിന്റെ കഷ്ണം ധരിക്കുകയാണോ എന്ന അർത്ഥത്തിൽ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ കർശനമായി പറഞ്ഞിട്ട് ഈ സാധനം അങ്ങ് എടുത്ത് എറിഞ്ഞു കളഞ്ഞു. എത്രയോ ചെറുപ്പക്കാരുണ്ട്, കല്യാണ ദിവസത്തിൽ ഉമ്മുമ്മ സ്നേഹിച്ചിട്ട് കൊടുക്കാണ് മോനി മോതിരിട്ട് കൊടുക്കാണ്. കാസർഗോഡ് ഭാഗത്തുണ്ടോ? അള്ളാഹറിയാം. ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഉണ്ട് ചില ഏരിയയില്. ഉമ്മുമ്മ കാര്യമായിട്ട് മോനെ അടുത്തേക്ക് വിളിച്ചിട്ട് മോതിരിട്ട് കൊടുക്കും, നീ എന്റെ ഒക്കെ കൊടുത്തേ, ഈ ഇട്ട് കൊടുത്ത് തെറ്റാണ്, ഹറാമാണ്. മോന്റെ കയ്യിൽ കൊടുക്കാം, ഭാര്യ കൊടുക്കാൻ, മകന്റെ കയ്യിൽ ആഭരണമായി മോതിരം ഇട്ട് കൊടുക്കൽ പച്ച ഹറാം. ഒരു നിമിഷമാണെങ്കിൽ ആ നിമിഷത്തേക്കും അത് ഹറാമു തന്നെ, പാടില്ലാത്തതാണ്. എന്റെ ഭാര്യക്ക് കൊടുക്കാം, പെങ്ങൾക്ക് കൊടുക്കാം, ഉമ്മക്ക് കൊടുക്കാം, പുരുഷൻ സ്വർണ മോതിരം അണിയാൻ പാടില്ലല്ലോ. ഒരു വിഷയത്തിൽ ഗൗരവകരമായി ഇടപെടാത്ത ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കർശനമായി ഒരു വിഷയത്തെ വളരെ സൗമ്യമായി മാത്രം നേരിടുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ ഗൗരവം പഠിപ്പിക്കാനല്ലേ ആ സ്വഹാബിയുടെ കയ്യിൽ നീ മോതിരം വലിച്ചിട്ടങ്ങ് എറിയുന്നു. എന്നിട്ട് അങ്ങനെ പറഞ്ഞപ്പോ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതും പറഞ്ഞിട്ടങ്ങ് പോയപ്പോ ഈ സ്വഹാബിന്റെ കൂടെയുള്ള മറ്റുള്ള സുഹൃത്തുക്കൾ പറയുകയാണ്, സുഹൃത്തെ നിങ്ങൾ ആ മോതിരം എടുത്തോളൂ, അത് ആണുങ്ങളായി നിങ്ങൾ പുരുഷൻ ധരിച്ചത് കൊണ്ടല്ലേ തങ്ങൾ എറിഞ്ഞത്, നിങ്ങളെ കുടുംബത്തിലുള്ള സ്ത്രീകൾക്കത് ഉപയോഗിക്കാമല്ലോ. നമ്മളെല്ലാരും അങ്ങനല്ലേ ചിന്തിക്കുക, അതെടുത്തിട്ട് നമ്മുടെ കുടുംബത്തിൽ കൊടുക്കാമെന്നല്ലേ ചിന്തിക്കുക. ഈ സ്വഹാബിയോട് നിങ്ങൾ എടുക്കൂ, കുടുംബത്തിലുള്ള സഹോദരിമാർക്ക് ഉപയോഗിക്കാമെന്ന് മറ്റു സ്വഹാബികൾ ഉപദേശിച്ചപ്പോ സ്വഹാബിന്റെ മറുപടി, വല്ലാഹി എന്റെ കൈ കൊണ്ട് ഞാൻ അതെടുക്കൂല, തുറഹു റസൂലുള്ളാഹ്. ഹബീബായ തങ്ങൾ വലിച്ചെറിഞ്ഞൊരു സാധനം എന്റെ കൈ കൊണ്ട് ഞാൻ തൊടൂല. അനുസരണയുടെ കടുപ്പം കണ്ടു. ഇതും റിപ്പോർട്ട് ചെയ്ത സ്വഹാബികൾ തന്നെ മറ്റൊരു കാര്യം പറയുന്നു. നിങ്ങൾ നോക്കൂ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പിൽ നിന്ന് ഇടത്തെ കൈ കൊണ്ടൊരാൾ ഭക്ഷിക്കുമ്പോ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന കുൽബി യമീനിക്, വലത് കൈ കൊണ്ട് തിന്നടോ, വലത് കൈ കൊണ്ടൊന്ന് തിന്നു എന്ന് പറഞ്ഞപ്പോ അതൊരു വളരെ ഈസിയായ ഉപയോഗിക്കാൻ പറ്റുന്ന, അയാൾ തന്നെ രണ്ട് കൈയും വലത്തേക്ക് കൊണ്ട് കഴിച്ചാ പോരെ, ഇയാളെ കൽബിൽ കിബറ് കയറിപ്പോയി. ഇയാൾ പറഞ്ഞില്ല, അസ്തത്യു എനിക്ക് കഴിയൂല, എനിക്ക് കഴിയൂല. ആരോട്? മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങില്ലെങ്കിൽ പ്രപഞ്ചം തന്നെ ഇല്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇയാൾ പറഞ്ഞു എനിക്ക് കഴിയൂല. ഹബീബായ തങ്ങളെ സ്വഹാബികളെ മുമ്പെന്ന് ഒറ്റയടിക്കങ്ങും മറുപടി പറഞ്ഞപ്പോ തങ്ങളെ മനസ്സ് നൊന്തുപോയി, തങ്ങളെ മനസ്സ് വേദനിച്ചുപോയി. നിനക്ക് കഴിയണ്ട, നിനക്ക് കഴിയാതെ ആവട്ടെ. മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വഹാബികള് സാക്ഷ്യപ്പെടുത്തു, ഉമാർ റഫഅഹു ഇലാ ഫീഹി, പിന്നെ മരണം വരെ ആ മനുഷ്യന്റെ കൈ വായിലേക്ക് പൊങ്ങിയില്ല.
കിബറനായിട്ടൊരു വിഷയം തടഞ്ഞപ്പോ അനുസരണ ഇല്ലാതെ പറഞ്ഞപ്പോ നമ്മൾ ശരിക്കും പഠിക്കണം. ചില കാരണവന്മാര് അവര് വലിയ നല്ലവണാകണമെന്നില്ല, നമ്മളോടൊരു കാര്യം ദീനിന്റെ ഒരു കാര്യ ഉപദേശം നമ്മളത് കേട്ടില്ല, ഒറ്റയടിക്കും മറുത്തു പറയരുത്. അങ്ങനെയുണ്ട് ചില ചെറുപ്പക്കാര്, ഞാൻ തട്ടിനു മുട്ട് പറയും, അതൊരു നല്ല ശീലമല്ല. എനിക്ക് കണ്ടാ ഞാൻ അത് എടുത്തങ്ങ് പറയും, അത് നല്ല ശീലമല്ല. അത് എല്ലാം എടുത്തു പറയുന്നത് അതപില്ലാതെ പറയുന്നത് നല്ല ശീലമല്ല, അതൊരു മോശം ശീലമാണ്. അനാവശ്യമായി ഇടപെടാൻ പാടില്ല. പ്രായമുള്ളവരൊക്കെ ഒരു വിഷയം പറഞ്ഞാൽ അനുസരിക്കലാണ് ബുദ്ധി. ഇനി അനുസരിക്കാൻ വൈമനസ്യമുണ്ടെങ്കിലും നീ ഒന്നും മിണ്ടാതിരിക്കലാണ് ബുദ്ധി. ഒറ്റയടിക്ക് നീ മറുത്തു പറയുമ്പോ അപ്രായമുള്ള കാരണോര നാവിൽ നിന്ന് എത്രയോ കാലമായ ഖുർആൻ ഓതുന്ന നാവാണ്. നിനക്കാകെ 20 വയസ്സേ ഉള്ളൂ, ഇയാൾക്ക് 80 വയസ്സുണ്ട്. ആ 80 വയസ്സിൽ എത്രയോ കാലമായ ആള് സുജൂദ് ചെയ്യുന്നത്, എത്ര കാലമായ ആള് സുന്നത്ത് നിസ്കരിക്കുന്നത്. ആ നാവ് കൊണ്ടൊന്ന് പറഞ്ഞാ ചിലപ്പോ നിനക്ക് ഫലിച്ചു പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, അദബ് കേടും പൊരുത്തക്കേടും വളരെ ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ഏറ്റവും നല്ല സ്വഭാവം അവരനുസരണയുള്ളവരാണവർ. അവര് ദുനിയാവിൽ താഴ്മയോടെ നടക്കുന്നവരാണ്. അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിക്കും അവരെ കൊണ്ടൊരു പ്രയാസവുമില്ല. ചരിത്രക്ക് ധാരാളം ഞാൻ പോകുന്നില്ല. മഹാനവറുകളുടെ അത്രയൊന്നും നമുക്ക് കഴിയില്ല. മഹാനവറുകളുടെ കുപ്പായത്തിന്റെ കയ്യില് പൂച്ച ഉറങ്ങുകയാണ്. നിസ്കരിക്കാനാണെങ്കിൽ ആ ഷർട്ട് മാത്രമേ ഉള്ളൂ, അതെടുത്ത് ആ പൂച്ചന്റെ ഉറക്ക് പോവും. മൂപ്പരെന്താ ചെയ്തത്? കത്രിക എടുത്തിട്ട് അതിന്റെ മേൽഭാഗത്ത് നിന്ന് കുപ്പായ കൈ മുറിച്ചു കളഞ്ഞു. അതിട്ട് നിസ്കരിച്ച് തിരിച്ചു വന്നിട്ട് അപ്പോഴത്തേക്ക് പൂച്ച പോയി, ആ കൈ അവിടെ തുന്നിപ്പിടിപ്പിച്ചു. നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അത് നമ്മളിപ്പൊ ചിന്തിക്കുമ്പോ എന്തൊരു പണിയാണ് കാണിച്ചത് എന്നാ ചോദിക്കുക. കാരുണ്യമല്ല കൽബിൽ കൊടുത്താൽ, ഈമാനല്ല കൽബിൽ കൊടുത്താ പിന്നെ അവരുടെ മനസ്സങ്ങനെയാണ്. അവർക്കൊരാളോടും താഴ്മ ചെയ്യാനല്ലാതെ ആരെയും വേദനിപ്പിക്കാൻ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് കഴിയില്ല. അനുസരണയുള്ള സ്വഭാവമുള്ളവരാകണം. എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരികളെ, അള്ളാഹു തആല നമ്മുടെ മനസ്സ് നന്നാക്കി തരട്ടെ. നമ്മൾ അനുസരണയുള്ളവരാകണം, സമൂഹത്തെ അനുസരിക്കുന്നവരാകണം, പ്രായമുള്ളവരെ അനുസരിക്കുന്നവരാകണം, പണ്ഡിതന്മാരെ അനുസരിക്കുന്നവരാകണം, ശറഉൽ ഇസ്ലാം പാലിക്കുന്നവരാകണം, അടിപൊളിയായി നടക്കുന്ന സ്വഭാവം നല്ലതല്ല പെങ്ങളെ. ഇഷ്ടമുള്ള പോലെ ജീവിക്കാമെന്ന് ചിന്തിക്കുന്നത് നിനക്കൊരു മരണം വരാനുണ്ട് എന്ന ബോധമില്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ പോയവരൊന്നും നമ്മെ കുറിച്ചത് പറഞ്ഞു തന്നിട്ടില്ല, അതിന്റെ ഗൗരവം വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ് അടിച്ചുപൊളിയായി ജീവിക്കാൻ നമുക്ക് തോന്നുന്നത്. അല്ലാഹു നമ്മുടെ ഈമാന് ബലപ്പെടുത്തി തരട്ടെ. അനുസരണയുള്ളവരാകണം. ഇന്നിപ്പോ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും പല കോലത്തിലുമാണ്. ശ്രദ്ധിക്കേണ്ടുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ചെറുപ്പക്കാർക്ക് അള്ളാഹു നല്ല റഹ്മത്ത് ചെയ്യട്ടെ, ബോധവും നൽകട്ടെ. അവരെ കല്യാണം നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയെന്നറിയില്ല, ചില കല്യാണത്തിന്, ചെറുപ്പക്കാരുടെ കല്യാണത്തിന് ആ നാട്ടിൽ വേറൊരാൾക്ക് ആശുപത്രിയിൽ വണ്ടിയും കൊണ്ടുപോകാൻ കഴിയില്ല. ഈ ചെറുപ്പക്കാർ പ്രത്യേകിച്ച് നമ്മുടെ ഈ കാസർഗോഡ് ഭാഗത്ത്, നിങ്ങൾ ജില്ല പറയുമ്പോൾ ബേജാറാണ്, ഞാൻ കാസർഗോഡ് ജില്ലൻ്റെ ഒരു മുലക്ക. ബസ്സിനിങ്ങനെ റേസ് ചെയ്യാം, വണ്ടിയുണ്ട്, ബസ് കല്യാണ ബസ് പോവുകയാണ്. ആ ബസ്സിനെ ഇവന്റെ കൂട്ടുകാരായ ചെറുപ്പക്കാര് ബൈക്കുകൊണ്ട് കറങ്ങ റോട്ടില്. റോഡ് ഇവന്റെ വകയില് മാത്രല്ല, എത്രയോ ആളുകൾ ഗർഭിണിയായ പെങ്ങളെ കൊണ്ടുപോവാണ്. മറ്റൊരുത്തൻ ക്യാൻസർ ബാധിച്ചിട്ട് എല്ലാം വിട്ടിട്ട് പിടുത്തം വിട്ട് പോവുകയാണ്. വേറൊരുത്തൻ അറ്റാക്കായിട്ട് ഹൃദയം വേദനിക്കാണ്, നെഞ്ഞു വേദന കൊണ്ട് പടക്കുന്ന മറ്റവും പോന്ന റോഡായത്. ഈ റോഡാണ് ചെറുപ്പക്കാരെ കല്യാണത്തിന്റെ, നമ്മുടെ കല്യാണത്തിന്റെ പേരിൽ മുടക്കപ്പെടുന്നത്. ആ റോഡിലാണ് അപാസത്തനങ്ങൾ നടക്കുന്നത്. എല്ലാം അന്വേഷിച്ചു നോക്കി, പെണ്ണിന്റെ കുടുംബം നോക്കി, തറവാട് നോക്കി, പെണ്ണ് പൈസക്കാരിയാണോ അതും നോക്കി, എല്ലാം നോക്കി, അണ്ണയും പെണ്ണിനെ ഒക്കെ നന്നായി നോക്കി, ആണിനെ നോക്കി, പുതിയാപ്പിളിനെ എടുക്കുമ്പോ നോക്കി, പെണ്ണിനെ എടുക്കുമ്പോ ഒക്കെ നോക്കി. ആ പൈസ എല്ലാം ഉണ്ടല്ലോ, റെഡി റെഡി തന്നെ. ഒന്നു മാത്രം നോക്കിയില്ല, ഈമാൻ ഉണ്ടോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, തുംഗഹുൽ മർഅതു ലി അർബഇൻ, ലി മാലിഹാ വലി ജമാലിഹാ വലി ഹസബിഹാ വലി ദീനിഹാ ഫളഫർ ബിദാഹത്തിദ്ദീൻ.
പെൺകുട്ടികൾ നോക്കുമ്പോ കല്യാണം കഴിക്കുമ്പോ അവളെ സമ്പത്ത് നോക്കാറുണ്ട്, അവളെ സ്റ്റൈല് നോക്കാറുണ്ട്, അവളെ കുടുംബം നോക്കാറുണ്ട്, അവളെ മതം നോക്കാറുണ്ട്. ഇത് പറഞ്ഞിട്ട് തങ്ങൾ പറഞ്ഞു ഫലുഫറു നീ മതബോധമുള്ള പെണ്ണെ തെരഞ്ഞെടുത്ത് വിജയിച്ചോ മോനെ മുഹമ്മദുർ റസൂലുള്ളാ. അത് പൊതുവെ നോക്കല് കുറവ്, ബാക്കിയെല്ലാം നോക്കും, ഒക്കെ നോക്കിയിട്ട് പുതിയാപ്പിള്ളുമഹാനല്ലാ. നിങ്ങളെ കാസർഗോഡ് ഭാഗത്തിലുണ്ടോ പറഞ്ഞ കാറും കൊടുക്കും, ചിലയാണ് വലിയ വിലയുള്ള വണ്ടിയും കൊടുക്കും, എല്ലാം കൊടുക്കും. ലാസ്റ്റ് ഇവൻ വന്ന എങ്ങനെ അറിയോ, 1800 രൂപ മണിക്കൂറിന് വാടകയുള്ള ജെ സി ബിയിൽ മണ്ണ് മാന്തി യന്ത്രത്തിൽ പുതിയാപ്പിള വരികയാണ്. കണ്ടോ നിങ്ങള്, ഇവന്റെ കല്യാണത്തിന് ലക്ഷങ്ങൾ പൊടിപിടിക്കുന്നുണ്ട്. ഇവന്റെ കൂട്ടുകാർക്ക് ഒരുമിച്ച് വരാൻ നല്ലൊരു വാഹനം ഏർപ്പെടുത്തിയാൽ മുസ്താദ് അതിനെതിരെ വെള്ളു പറയൂല. ഒരു കാറാക്കിട്ട് നല്ല വിലപിടിപ്പുള്ള ഒരു കാറ് വാടകയ്ക്ക് എടുത്തിട്ട് കല്യാണ ദിവസം ഒരു സന്തോഷം, ഒരു 5000 രൂപ ഒരു 10000 രൂപന്റെ ഒരു വാടകന്റെ ഒരു കാറെടുത്തിട്ട് ഇവനിങ്ങനെ പോവാണെങ്കിൽ പ്രത്യേകിച്ച് കുറ്റം പറയാനുള്ള ഒരു ദിവസത്തെ ഒരു സന്തോഷം കല്യാണ ദിവസമാണ്. എന്നാൽ ജെ സി ബി അലങ്കരിച്ചിട്ട് പോയാൽ അതിനെതിരെ പറയാതിരിക്കാൻ പറ്റുമോ? ചെറുപ്പക്കാരെ, മഹിയത്ത് കട്ടിലിൽ പുതിയാപ്പിള പോകുന്ന പൂക്ക് സുബഹാനജല്ല മരിച്ചിട്ട് പോന്നല്ല പുതിയാപ്പിളയായിട്ട് മാലയുമിട്ട് മഹിയത്ത് കട്ടിലിന്റെ മേലെ ഇരുത്തിയിട്ട് ചെറുപ്പക്കാര് കൊണ്ടുപോകുന്നു. ഇവന്റെ കൂട്ടുകാർ ഇവന് പറ്റിയ ചെറുപ്പക്കാരാണ്. അൽ മർഉ അലാ ദീനി ഖലീലിഹി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഒരാൾ അവന്റെ ഈമാൻ അളക്കുന്നത് ഒരുത്തന്റെ ഈമാൻ അളക്കുന്നത് അവന്റെ കൂട്ടുകാരന്റെ ഈമാൻ നോക്കിയിട്ടാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളുടെ ഈമാൻ അളക്കുന്നത് അവന്റെ കൂട്ടുകാരനെ നോക്കിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ആലോചിക്കട്ടെ, ആരോടാണ് കൂട്ടുകൂടുന്നതെന്ന് കൂട്ടുകൂടുന്നതെന്ന്. ഇല്ലേ, അങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട്. ചില വീട്ടില് കല്യാണത്തിന് പോയാൽ നമുക്ക് പറയണേക്ക ഈ പുതിയാപ്പിളക്ക് നാരങ്ങ വെള്ളത്തില് മുളക് കാച്ചി കൊടുക്കും, മുളക് ഇട്ട് കൊടുക്കണം പുതിയാപ്പിള പറ്റിക്ക. നല്ല ശീലല്ല, ഇല്ലല്ലോ, കേൾക്കുന്നില്ലേ? പുതിയാപ്പിളക്ക് ഫസ്റ്റ് കൊടുക്കണ വെള്ളത്തില് മുളക് അരച്ചിട്ട് കൊടുക്ക, നാരങ്ങ വെള്ളത്തിൽ അല്ലെങ്കിൽ അതുപോലത്തെ വെള്ളത്തിൽ ഒറ്റ ഇറക്കൽ ഇയാളെ തൊണ്ട പോണം. കുസൃതിക്ക് ചെയ്യുന്ന ചില തമ്മാടിത്തരങ്ങളാ, പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ല, കാരണം അതൊരു ചതിവാണ്. ഒരു വീട്ടിലേക്ക് ഒരാൾ കയറി വരുമ്പോ പുതിയാപ്പിളയായിട്ട് ഒരു ബഹുമാനം, പുതിയാപ്പിളാണ് ബഹുമാനിക്കപ്പെടുന്ന സാധനം, നമ്മളെ മകളെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ പെൺകുട്ടിയെ കൊണ്ടുപോയിട്ട് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. മാന്യന്മാരല്ലാതെ ഭാര്യമാരെ ബഹുമാനിക്കൂല, നിന്ദ്യന്മാര് താഴം താഴ്ന്നവനല്ലാതെ ഭാര്യനെ അപമാനിക്കൂല. അത് മുഹമ്മദുർ റസൂലുള്ളാ. പെൺകുട്ടിനെ വീട്ടിലേക്ക്, നിങ്ങളെ വീട്ടിലെങ്ങനല്ലേ ഇവിടെ പെണ്ണുങ്ങളെ വീട്ടിലല്ലേ ആണുങ്ങളെ ഇവിടെ താമസിക്കണല്ലേ. ഇപ്പൊ പെണ്ണുങ്ങളെ നമ്മള് കെട്ടിയിട്ട് കൊണ്ടുവരികയാണെന്തോ, ആ പെൺകുട്ടിക്ക് ആദ്യം കൊടുക്കാണെന്ത്, ആ ചായ പോലത്തെ എന്തെങ്കിലും സാധനത്തിൽ നല്ല മുളക് പൊടി ഇട്ടിട്ട് കൊടുക്കുക, കാന്താരി കലക്കിയിട്ട് കൊടുക്കുക. അതൊരു പൊട്ടീസിന് വേണ്ടി ചെയ്യാണ്, തമാശക്ക് ചെയ്യുകയാണ്. ഇപ്പൊ കുറച്ചും കൂടെ റാഹത്തുള്ള സാധന കഴിക്കണത് ക്ലോസറ്റിൽ ഇടുന്ന സാധനം, ക്ലോസറ്റിന്റെ കോലത്തിൽ കേക്കും അതിന് പറ്റണ സാധനത്തിന്റെ സാധനവും. ഞാനിത് പറയുന്നത് എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരാ, അനുസരണയുള്ളവരാകണം, നാം കേൾക്കുന്നവരും ഉൾക്കൊള്ളുന്നവരുമാകണം. അങ്ങനത്തെ ഒരു യുവത്വം, ഈ യുവത്വം നഷ്ടപ്പെട്ടു പോയ യുവത്വമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, 5 കാര്യങ്ങളെ ഗൗരവത്തിൽ നീ ശ്രദ്ധിക്കണം, 5 ഘട്ടങ്ങൾ പ്രയാസമുള്ളത് നിനക്ക് ശേഷം വരും, ശ്രദ്ധിക്കാൻ പറ്റുന്ന ഉപയോഗിക്കാൻ പറ്റുന്ന 5 ഘട്ടങ്ങളെ നീ അന്ന് ശ്രദ്ധിക്കണേ. 5 കാര്യങ്ങൾ എത്തുന്നതിന് മുമ്പ് 5 കാര്യങ്ങളെ ശ്രദ്ധിക്കുക. 1. ശബാബക്ക കബുല ഹറമിക്, യൗവനം അത് നീ ശ്രദ്ധിച്ചോ, കാരണം വാർദ്ധക്യ എത്തിയാലേ പ്രായമുള്ള ബാപ്പക്ക് ചിലപ്പോ തഹജ്ജുദിന് എഴുന്നേൽക്കാൻ പറ്റിയെന്ന് വരില്ല. പ്രായമുള്ള വാപ്പക്ക് സുബഹിക്ക് പോലും ചിലപ്പോ എഴുന്നേക്കാൻ പറ്റിയെന്ന് വരില്ല. പ്രായമുള്ള വാപ്പക്ക് കണ്ണട വെച്ചിട്ടും ഖുർആൻ ഓതാൻ കഴിയുന്നില്ല.
എന്നാൽ ചെറുപ്പക്കാര കണ്ണട ആവശ്യമില്ല, എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടില്ല, ഷുഗറിന്റെ പ്രഷറിന്റെ ഗുളിക നിന്നെ ക്ഷീണിപ്പിക്കുന്നില്ല, നീ അത് കഴിക്കുന്നില്ല. ബാപ്പയും ബാപ്പയുടെ ബാപ്പയും ഉമ്മയും ഉമ്മാന്റെ ഉമ്മയും ഒക്കെ ഭക്ഷണത്തെക്കാൾ രാത്രി ഗുളിക കഴിച്ചിട്ടാണ് ഉറങ്ങുന്നത്. എന്നിട്ടും അവര് സുബഹിക്കെഴുന്നേൽക്കുന്നു. ഒരു ഗുളിക ആവശ്യമില്ലാത്ത നീ പാതിരാ സമയം വരെ മൊബൈല് കൊണ്ട് പലരോടും ചാറ്റ് ചെയ്ത് സുബഹിക്കും കിടന്നുറങ്ങുന്നു. സങ്കടം തന്നെ. അനുസരണയുള്ളവരാകണം, നല്ലത് ശീലിക്കുകയും നല്ലത് ചെയ്യുകയും ചെയ്യണം. അല്ലാഹുവിന്റെ ഖുർആൻ നല്ലവരെ കുറിച്ച് പറയുന്നത് വഴി ബാദുർ റഹ്മാനിൽ യംസൂന അലൽ അർളി ഹൗന വഇദ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമ. വിവരമില്ലാത്തവർ വിഷയത്തിന് വന്നാൽ അവരോട് ആ വിഷയത്തിൽ ഇടപെടുന്നില്ല, അവരോട് സംവദിക്കുന്നില്ല. സംസാരിച്ച് സമയം കളയണ്ട, അനാവശ്യമായി കളയാനും സംസാരിക്കാനും സമയമില്ല. അതിനല്ലാഹു നമുക്ക് നാവ് തന്നിട്ടില്ല. നോക്ക്, അതൊരു സംസാരം, അതൊരു വാക്കാണ്. എല്ലാ വിഷയങ്ങളും അങ്ങനെ തന്നെ. സമയം വളരെ വിലപ്പെട്ടതല്ലേ. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. നമ്മൾ ഇന്നത്തെ ഈ സമയമുണ്ടല്ലോ, നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമയം, ഇത് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്ന ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന സമയം അല്ലാഹു നമുക്ക് കബൂലാക്കി തരട്ടെ. സമയം പ്രസംഗിക്കുന്നു, പൂർത്തിയാക്കുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഉറങ്ങുന്നവർ എഴുന്നേൽക്കുന്നില്ല, മുട്ടി വിളിച്ചിട്ടും എഴുന്നേൽക്കുന്നില്ല. എത്ര അനുഭവങ്ങൾ നമ്മൾ കാണുന്നു, പോയാല് അത് തീർന്നുപോയി. എത്രയാളുകൾ ഈ അടുത്ത് തന്നെ അല്ലേ, ഫുട്ബോൾ കളിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വീണ് മരിച്ചു. അത്ഭുതമാണ്. അപ്പൊ സമയം എന്ന് പറയുന്നത് നമ്മൾ കാത്തു നിൽക്കൂല, പെട്ടെന്ന് തീരും, പോയതൊന്നും തിരിച്ചു വരൂല. കാനമാക്കാന ഫാത്തമാ ഫാത്ത, പോയത് പോയി, പിന്നെ അത് തിരിച്ചു വരൂല. നമ്മൾ നല്ല ബോധമുള്ളവരാകണം. സമയത്തെ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല, സംസാരം ഏറെ ഉണ്ടാകാൻ പാടില്ല. ഖൈറല്ലാത്തത് മിണ്ടരുത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, മൻ കസറ കലാമുഹു കസറ ദുനൂബു വമൻ കസറ ദുനൂബുഹു മാത ഖൽബു വമൻ മാത ഖൽബുഹു ദഖല ഫിന്നാർ. സംസാരം വർദ്ധിക്കുന്നവന്റെ കുറ്റങ്ങൾ അധികരിക്കുകയാണ്, കുറ്റങ്ങൾ അധികരിക്കുന്നവന്റെ ഹൃദയം മരിക്കുകയാണ്, ഹൃദയം മരിക്കുന്നവൻ നരകത്തില. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, മൻ സമത്ത നജാ, മിണ്ടാതിരുന്നവൻ വിജയിച്ചു. മുഹമ്മദുർ റസൂലുള്ളാഹ് സമയത്തിന് എത്രമാത്രമാണ് വില കൽപ്പിച്ചത്. ഒരു വിഷയത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ, ഒരു വിഷയത്തിൽ എന്തോ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ, ഒരു ചെറുപ്പക്കാരൻ കുട്ടി വെച്ച് കുട്ടിയോട് മഹാനവർക്ക് വെച്ച്, നീ ആരെ മോനാണ്, നീ ആരുടെ സാധാരണ സംസാരല്ലേ. മഹാന്മാർ അതും കൂടെ മുടക്കി, സംസാരമില്ല, ചോദിച്ചു നീ ആരുടെ മകനാണ്. ഈ കുട്ടിന്റെ തിരിച്ചൊരു ചോദ്യം, നിങ്ങൾ എന്തിനാണ് ഫുള് ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്തത്. ഞാൻ ആരെ മോനായിട്ട് നിങ്ങൾക്ക് എന്താ കാര്യം, ഞാൻ ആരെ മകനാണ് എന്ന് അറിഞ്ഞു. നമ്മളിപ്പോ ചോദിക്കൂലേ, നിങ്ങൾ ആചാര മോന, അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് ആ കുട്ടി തിരിച്ചു ചോദിക്കാണ്, നിങ്ങൾ എന്തിനാണ് അനാവശ്യം, നിങ്ങൾ എന്തിനാണ് ഫുള് ചോദിക്കുന്നത്, നിങ്ങൾ അത് ഒഴിവാക്കൂ. നിങ്ങൾക്ക് ആ സമയത്തൊരു നിക്രല്ലി കൂടെ, അതൊരു സത്യം, അതൊരു ഉള്ളിൽ തറക്കുന്ന ചോദ്യമല്ലേ അത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്. ഒരു ദിക്റു ചൊല്ലുന്ന സമയം എന്തിനാണ് വേസ്റ്റ് ആക്കുന്നത് എന്നാണ് ആ ചെറുപ്പക്കാരൻ കുട്ടിയുടെ ചോദ്യം. ആരോട്? തീക്കൊള്ളി പോലുള്ള മഹാ ആരിഫീങ്ങളിൽ ശ്രേഷ്ഠരായ സയ്യിദുൽ ആഷഖീൻ അഹ്മദുൽ കബീർ റിഫായി. ഒരു ചോദ്യം മഹാനവർക്കളോട് ചോദിച്ചു, നമ്മളോടാണ് ചോദിക്കണമെങ്കിൽ ഉണ്ടല്ലോ, ആ കുട്ടിന്റെ തലക്കൊന്ന് കൊടുക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരോടൊക്കെ നമ്മൾ പറയും, എന്തൊരു ആദവില്ലാത്ത ചെക്കൻ കണ്ടോ, ഞാൻ ചോദിച്ചിട്ട് അങ്ങനെയാ പറഞ്ഞത്. അത് മഹാനവരുടെ ഹൃദയത്തിലാണ് ഏറ്റെടുത്തത്, ഹൃദയത്തിലതങ്ങ് തറച്ചിട്ട് ഈ മോനോട് അപ്പൊ തന്നെ പറഞ്ഞോ. എന്തൊരു
ഒരു സ്നേഹമുള്ള വിളിയാണ് അദ്ദബ് തനി അവലദി പൊന്നു മോനെ നീ എന്നെ മര്യാദ പഠിപ്പിച്ചു ജസാക്കല്ലാഹു ഖൈറാ അല്ലാഹ് നിനക്ക് ഖൈറു പകരം തരട്ടെ എന്തിനാണ് അനാവശ്യം ചോദിക്കുന്നത് എന്നല്ലേ നീ ചോദിച്ചത് ഞാനിനി അനാവശ്യം ചോദിക്കൂല നാൽപ്പത് നാളവർ മുന്നിൽ ഖൈർ വന്ന് നാവാലൊരു വാശം ചൊല്ലിയില്ല എന്നോവർ അപ്പോൾ ഖൈർ ചൊല്ലി ഇവരെ പോലാരൂമേ ഔലിയാക്കളിൽ ഞാൻ കണ്ടില്ല എന്നോവർ മഹാനായ അഹ്മദുൽ കബീർ റിഫാഴി തങ്ങള് ഈ കുട്ടിയുടെ സംസാരം കേട്ടതോടെ പൂർണമായി സംസാരം നിർത്തി ദിക്റല്ലാത്ത സംസാരമില്ല ഇബാദത്ത് ചെയ്യുന്ന സ്ഥലത്ത് ഖളർ അലൈഹിസ്സലാം കാണാൻ വന്നു അസ്സലാമു അലൈക്കും വഅലൈക്കുമുസ്സലാം ഒരു വലിയനെ ഒരു നബി കാണാൻ വരികയാണ് എവിടെ നിന്നാണ് വരുന്നത് ചോദ്യമില്ല എങ്ങോട്ട് പോകുന്നു ചോദ്യമില്ല ആഹരിച്ചിട്ടുണ്ടോ ചോദ്യമില്ല സുഖമാണോ അന്വേഷണമില്ല കാരണം ഫുളൂലാത്ത് വെറുതെ ചോദിച്ച് സമയം കളയണ്ടല്ലോ സുഹൃത്തുക്കളെ ഇത്രമാത്രം സൂക്ഷ്മത കാണിച്ച മഹാന്മാരെയാണ് നാം അനുസ്മരിക്കുന്നത് നമ്മുടെ നാവുകൊണ്ട് അത്രമാത്രം സൂക്ഷ്മത നമുക്ക് കഴിയില്ലെങ്കിലും ഹറാമായ ചീത്ത വിളിയൊന്ന് നിർത്തിയാലോ മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയുന്നത് ഒന്ന് അവസാനിപ്പിച്ചാലോ അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കാമല്ലോ എന്നോട് നേരത്തെ പറഞ്ഞു ഇരിക്കാൻ കഴിയില്ല ഞാൻ ഇത്ര ഇരിക്കണ്ട നേരത്തെ പോയിക്കോന്ന് പറഞ്ഞതാ അള്ളാഹു നമ്മളെ പ്രായമുള്ള ഉലമാക്കൾക്കെല്ലാം അള്ളാഹു ആഫിയത്തുള്ള ദുർഗായ്സ് കൊടുക്കട്ടെ ഒരുപാട് കാലം അവരൊക്കെ തണലും തഹത്തു അള്ളാഹു അവരുടെ ഒക്കെ തണൽ അള്ളാഹു നമുക്ക് നീട്ടിത്തരട്ടെ അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ നമ്മൾ അനുസരണയുള്ളവരാകണം നമ്മൾ നാവിനെ സൂക്ഷിക്കുന്നവരാകണം ഇന്നിപ്പോ സംസാരത്തെക്കാൾ ഗൗരവമുള്ള വിഷയമാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരല്ലേ എല്ലാവരും ലൈക്ക് കിട്ടാൻ നമുക്കൊന്ന് നല്ല കമന്റ് അടിച്ചു കിട്ടാൻ ആരെ കുറിച്ചും എന്തും പറയാമെന്ന നിലക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗം മാറിയിട്ടുണ്ട് നാവുകൊണ്ട് പറഞ്ഞുകൂടെ എഴുതി വിടാലോ കണ്ടോ നാവുകൊണ്ട് പറയുന്നതും എഴുതി വിടുന്നതും ഒക്കെ ഒരേ രൂപത്തിൽ തന്നെയാണ് സുഹൃത്തുക്കളെ ആരെ കുറിച്ചും എന്തും എഴുതി വിടാൻ പറ്റുന്നു ആരുടെ ഐബും പുറത്തു വിടാൻ കഴിയുന്നു സ്വകാര്യത പോലും പുറത്തെടുത്തു വിടാൻ പറ്റുന്ന ആരെയും പരിഹസിക്കാനും അപഹസിക്കാനും ഉപയോഗിക്കുന്ന സ്ഥലമായി സോഷ്യൽ മീഡിയ ഒക്കെ മാറിയിട്ടുണ്ട് ചെറുപ്പക്കാരെ നിതാന്ത ജാഗ്രതയില്ലെങ്കിൽ ഇഹിമാന് തെറിച്ചു പോകുന്ന വഴി കാണൂല സുബ്ഹാന ജല്ല അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് അല്യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ ആ ദിവസം നമ്മൾ അവരുടെ നാവിനു സീല് വെക്കുന്നതാണ് പിന്നെ ഈ നാവുകൊണ്ട് സംസാരമില്ല ഉമ്മയെ ചീത്ത വിളിക്കുന്ന മക്കൾ എത്രയാണ് ഈ അടുത്ത് ഈ ലോക്ക്ഡൗൺ സമയത്ത് ഞാനൊരു വാതിനൊരു സ്ഥലത്ത് പോയപ്പോ ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് വാത് തുടങ്ങിയതേ ഉള്ളൂ ഏകദേശം ഒന്നൊന്നര മാസം മുമ്പ് ഞാനൊരു പരിപാടിക്ക് പോയപ്പോ അവിടെ ഒരു കടലാസ് തന്നിട്ടുണ്ട് കുറെ ദ്വാരക്കണ്ട കടലാസിന്റെ കൂട്ടത്തില് അതിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ട് ഉസ്താദ് ഉറക്ക വായിക്കരുത് ഉസ്താദ് ഉറക്ക വായിക്കരുത് മൈക്കിൽ വായിക്കരുത് അത് കണ്ടപ്പോ ഞാൻ ആ കടലാസ് മാറ്റിവെച്ചു വായിക്കുമ്പോ ഇതാണ് മക്കളെ കുറിച്ചിട്ട് മക്കൾ ചീത്ത വിളിക്കാണ് നല്ല ചീത്ത വിളിക്കാണ് ഉമ്മാനെ ആക്രമിക്കുകയാണ് സുബ്ഹാന ജല്ല ജലാലു ഉമ്മാനെ മകൻ അടിക്കുന്നു ചീത്ത വിളിക്കുന്നു എന്നാണ് ആ പേപ്പറിൽ എഴുതിയിട്ടുള്ളത് സ്ഥലം പറഞ്ഞാലും അത് വായിച്ചതിന്റെ തുല്യതയിലെത്തായത് ഇപ്പൊ നെറ്റിന്റെ മുമ്പെന്ന് ഇന്റർനെറ്റ് സൗകര്യത്തോടെയാണ് വേള പറയുന്നത് ഓൺലൈൻ സംവിധാനം ഉള്ളത് കൊണ്ട് സ്ഥലം എവിടെയാണ് എന്ന് ഞാൻ പറയുന്നില്ല സുഹൃത്തുക്കളെ
എന്തേ അങ്ങനെ പറയാൻ വേണ്ടി കാരണം അത് എഴുതിയ ഉമ്മക്കറിയാം. ഇത് ഉറക്ക വായിച്ചാൽ ഈ മകൻ ചിലപ്പോ അന്ന് തന്നെ ഉമ്മാന്റെ പണി കഴിച്ചു കളയൂ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ വിഷയം അവിടെ പറഞ്ഞില്ല. ഖൈറിന് വേണ്ടി ദ്വാരുന്നു. കാരണം എന്താണ്? മകൻ അതാ ഉമ്മയെ ചീത്ത വിളിക്കുന്നു, ഉമ്മയെ അടിക്കുന്നു, ഉമ്മയെ പ്രയാസപ്പെടുത്തുന്നു. ഏതുമ്മ ആ ഉമ്മ എഴുതിയിട്ടുണ്ട് എന്റെ മകൻ, എന്റെ മകനെ ഞാനാണ് പോറ്റിയത്, ഉപ്പയല്ല, ഞാനാണ് പോറ്റിയത്, അങ്ങനത്തെ മകനാണ് എന്നെ ആക്രമിക്കുന്നത്. വലിയ സങ്കടം ഉണ്ട് ഉസ്താദ്, അതുകൊണ്ട് എല്ലാ സദസ്സിലും ദ്വാരക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്. ആ ഉമ്മയടക്കം പ്രയാസപ്പെടുന്നവർക്ക് മുഴുവനും നീ സമാധാനം നൽകണം. അല്ലാ, ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, മനസ്സിലുള്ളത് നാവ് കൊണ്ട് പറയാൻ അല്ലാഹു തആല നൽകിയ സൗഭാഗ്യമാണ് ഈ കേൾക്കുന്നത്. എന്റെ നാവ് കൊണ്ട് എനിക്ക് സംസാരിക്കാം. അല്ലാഹു നമുക്കൊക്കെ ആഫിയത്ത് നിലനിർത്തി തരട്ടെ. നിങ്ങൾക്കിത് കേൾക്കാം. ഈ സദസ്സിൽ കേൾവി ശക്തി ഇല്ലാത്തൊരാൾ ഇരുന്നിട്ട് കാര്യമുണ്ടോ? സംസാരിക്കാൻ കഴിയാത്തൊരാൾ വയലിനു പോയിട്ട് കാര്യമുണ്ടോ? സുഹൃത്തുക്കളെ, സംസാരിക്കാൻ അല്ല നൽകിയ നാവ് കൊണ്ട് ഉമ്മയെ ചീത്ത വിളിച്ചാലോ അല്ലാഹ് അതിനേക്കാൾ വലിയ സങ്കടം എന്താണുള്ളത്? അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മാന്റെ കാലിന്റെ കീഴിലാണ് മോനെ സ്വർഗം. അത് എത്ര പത്രാസുള്ള പവറുള്ളവനായി നീ മാറിയാലും നീ ഉമ്മനേക്കാൾ പവറുള്ളവനാകൂല്ല. നിന്റെ ഉമ്മ നിനക്ക് ഏറ്റവും മഹത്വമുള്ളതാണ്. ആ ഉമ്മാന്റെ പെർമിഷൻ കിട്ടാതെ, ആ ഉമ്മ ഒപ്പിട്ട് തരാതെ നിനക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ പറഞ്ഞത് നാവിന് സീലു വെക്കുന്ന ഒരു ദിവസം വരാനില്ലേ? കൈകൾ അതാ സംസാരിക്കുന്ന സമയം വരാനില്ലേ? കൈകൊണ്ട് ഇങ്ങനെ കീബോർഡിൽ കൈകൊണ്ട് ഇങ്ങനെ ഞെക്കുന്ന, വിരല് കൊണ്ട് അക്ഷരങ്ങൾക്ക് മേൽ അഭ്യാസം കാണിക്കുന്ന ചെറുപ്പക്കാരാ, ആഖിറത്തിൽ ഈ കൈ സംസാരിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പരിശുദ്ധ ഖുർആൻ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ കൈ സംസാരിക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു. വതശ്ഹദു അർജുലുഹും, അവരുടെ കാലുകൾ സാക്ഷി പറയുമെന്ന് അല്ലാഹു പറയുന്നു. ചെയ്തത് മുഴുവനും അവിടെ വിളിച്ചു പറയും, കാല് സാക്ഷി പറയുമെന്ന് അല്ലാഹു പറയുന്നു. ആ ദിവസത്തെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ലേ? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ദിവസത്തെ ഭയപ്പെടാൻ സൂക്ഷിക്കാൻ അല്ലാഹുവിന്റെ ഖുർആനിന്റെ നിർദ്ദേശമില്ലേ? അല്ലാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കളുടെ സ്വഭാവം, അവര് നാവ് സൂക്ഷിച്ചവരാണ്, അവരുടെ അവയവങ്ങൾ സൂക്ഷിച്ചവരാണ്. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദം വഖിയാമാ, അവര് ധാരാളം ഉറക്കമൊഴിച്ചിരുന്നു, അവര് ധാരാളം ഉറക്കമൊഴിഞ്ഞിരുന്നു. എന്തിനാണ് അവർ ഉറക്കമൊഴിച്ചത്? സുഹൃത്തുക്കളെ, യു എയിൽ നിന്ന് രണ്ടു ദിവസം മുമ്പ് ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു. ഉസ്താദേ, നിങ്ങൾ സംസാരത്തിൽ കാര്യമായിട്ട് പറയണം, ഇപ്പൊ ഒരു പുതിയ പരിപാടി ഉണ്ട്. എന്താണ് എന്നെ പറഞ്ഞത്? ഗ്രൂപ്പ് ചാറ്റിംഗ്, റൂമിലിരുന്ന് സംസാരിക്കുന്നത് പോലെ. വാട്സപ്പിലൊക്കെ നാലഞ്ചാളുകൾ കൂടി അങ്ങനെ സംസാരിക്കുന്നു. ആ സംവിധാനം തന്നെയാണോ അയാൾ ഉദ്ദേശിച്ചെന്ന് അറിയില്ല. വേറെന്തുകൊണ്ടോന്ന് ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ച് പഠിച്ചിട്ടില്ല. കുറെ ആളുകൾ കൂടി ഇന്നൊരു റൂമിൽ നിന്ന് സംസാരിക്കുന്നത് പോലെ വ്യത്യസ്ത റൂമുകളിൽ നിന്ന് ഫോണിൽ സംസാരിക്കാം, വീഡിയോ കോൾ ആയിരിക്കാം. അതിന്റെ പ്രത്യാഘാതം എന്താണ്? ഡ്യൂട്ടിക്ക് വരുന്ന ചെറുപ്പക്കാര് പകലതാ ഉറങ്ങുകയാണ്, ഉറക്കം തൂങ്ങുകയാണ്. ഡ്യൂട്ടിക്ക് വരുന്ന ചെറുപ്പക്കാര് പകൽ ഉറക്കം തൂങ്ങുന്ന കാരണം, പാതിരാ സമയം 2 മണി 3 മണി 4 മണി വരെ ഉറങ്ങാതെ ലദ്ദത്ത് കിട്ടിയിട്ട് സംസാരിക്കുകയാണ്. ഈ ഉറക്കില്ല അന്യ പെണ്ണിനോട് സംസാരിക്കുന്നു. അന്യ പെണ്ണിനോട്, സ്വന്തം ഭാര്യയോട് സംസാരിക്കാനല്ല ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത്. ആങ്ങളെയും പെങ്ങളും സംസാരിക്കുന്നതല്ല, ഉമ്മയും മക്കളും സംസാരിക്കുന്നതല്ല.
സുഹൃത്തിന്റെ ഭാര്യയോട് സംസാരിക്കുന്നു, ഇവന്റെ കൂടെയുള്ള മറ്റൊരുത്തന്റെ ഭാര്യയോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഇവന്റെ ഭാര്യയെ പോലോത്ത മറ്റൊരു പെണ്ണോട് സംസാരിക്കുന്നു. ഇവൻ ആലോചിക്കുന്നുണ്ടോ, ചെറുപ്പക്കാര എന്നെ കേൾക്കുന്ന കൂട്ടുകാരുകളിൽ ആരെങ്കിലും ഒരു പെണ്ണോ ആണോ? അത്തരം തോന്നിവാസങ്ങളും മറ്റതും ചെയ്തു പോകുന്ന ഇബിലീസിന്റെ ചതിയിൽ പെട്ടുപോയവർ വല്ലവരുമുണ്ടോ? തുബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ച് മടങ്ങണേ കൂട്ടുകാരെ, അനുജന്മാരെ. കാരണമെന്താണ്? നീ മറ്റൊരു പെണ്ണിനോട് സംസാരിച്ചിട്ട് നിന്റെ ജീവിതം നശിപ്പിക്കുന്നു, അവളെ ജീവിതവും നശിപ്പിക്കുന്നു. നിന്റെ ഭാര്യയോട് വേറൊരുത്തൻ സംസാരിക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ? നിന്റെ മകളോട് പാതിരാ സമയത്ത് മറ്റൊരുത്തൻ സല്ലപിക്കുന്നത് നിനക്കിഷ്ടമാണോ? നിന്റെ പെങ്ങളോട് മറ്റൊരുത്തൻ പാതിരാ സമയത്ത് കിന്നരിക്കുന്നത് നിനക്ക് താല്പര്യമാണോ? അതൊക്കെ നിനക്ക് വെറുപ്പാണെങ്കിൽ നീ സംസാരിക്കുന്ന പെണ്ണ് നിന്റെ കൂട്ടുകാരന്റെ ഭാര്യയല്ലയോ? നിന്നെ പോലെ വികാരമുള്ള, നിന്നെ പോലെ ചിന്താശക്തിയുള്ള, നിന്നെ പോലെ ആരോഗ്യമുള്ള മറ്റൊരുത്തന്റെ ഭാര്യയല്ലയോ? നീ അവനെ ചതിക്കുകയല്ലയോ? എന്നെ കേൾക്കുന്ന ഉമ്മമാരെ, എത്ര പെണ്ണുങ്ങളാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത്? പാതിരാ സമയത്ത് അവരിങ്ങനെ സംസാരിക്കാണ് അവരുടെ ചങ്ങാതിമാരോട്. നിങ്ങൾ കണ്ടില്ലേ, 3 വയസ്സുള്ള കുട്ടി ഇട്ടിട്ട് ഉമ്മ പോയി, ആരെയോ ഫേസ്ബുക്കിലോ മറ്റോ പരിചയപ്പെട്ടിടത്തിന്റെ കൂടെ പോയി. പോയിട്ട് കർണാടകയിലാണോ എവിടെയാണോ പോയിട്ട് അവരെ പോലീസ് പിടിച്ചു. പേപ്പറിലൊക്കെ വന്നെന്താണ്, അവര് സെക്സ് റാക്കറ്റിന്റെ പിടിയിൽ അകപ്പെടാനായി അവിടെ നിന്ന് പോലീസ് ഭാഗത്തിന് കണ്ടുപിടിച്ച് രക്ഷപ്പെട്ടു. 5 പവന്റെ മാല ഉണ്ടായിരുന്നു, അതൊക്കെ ഈ കുറച്ച് ദിവസം കൊണ്ട് തീർന്നു, വിറ്റിട്ട് തീർന്നു. 5 പവന്റെ മാല അടിച്ച് പൊളിയായി തീർന്നു. ഇവന്റെ അടുത്ത് ഒരു പണിയുമില്ല, വലിയ ഉഷാറാന്ന് പറഞ്ഞിട്ട് സ്റ്റാറ്റിങ്ങിലൂടെ പരിചയപ്പെട്ടിട്ട് പോയതാ. 3 വയസ്സുള്ള കുട്ടിയെ വിട്ടിട്ട് പോകുന്ന പെണ്ണിന്റെ മനസ്സേ തമാശക്ക് പറഞ്ഞതല്ല. പാതിരാ സമയത്ത് ഉറക്കമൊഴിക്കുന്നത് ഹറാമിന്റെ ആഘോഷത്തിന് വേണ്ടിയാണോ ആണെന്ന് അങ്ങനെ വേണമെന്ന് നമ്മൾ എങ്ങനെ ചിന്തിച്ചു പോയത്? അതേ സമയത്ത് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദം വഖിയാമാ. പാതിരാ സമയത്ത് ധാരാളം ഉറക്കൊഴിച്ചു മഹാന്മാർ. സുജ്ജദം വഖിയാമാ, തഹജ്ജുദ് നിസ്കരിച്ചിട്ടാണോ ഒരു ഉറക്കമൊഴിച്ചത്? അജബൻ ലിൽ മുഹിബ്ബി കൈഫാ യനാമൂ കുല്ലു നൗമിൻ അഹലൽ മുഹിബ്ബി ഹറാമൂ. അല്ലാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആഷിഖീങ്ങൾ എങ്ങനെ ഉറങ്ങുന്നത്? മൈമൂനത്തുൽ മിസ്രിയ ചോദിക്കാണ് റളിയല്ലാഹു അൻഹാ. അവരൊക്കെ സ്വർഗത്തിൽ കാണാൻ നമ്മളെ സഹോദരിമാർക്ക് അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ. അല്ലാഹുവിനെ സ്നേഹിച്ചു സ്നേഹിച്ചു വല്ലാതെ അങ്ങ് ലയിച്ചപ്പോ മഹദി ചോദിക്കുന്ന പാതിരാക്ക് തഹജ്ജുദ് എഴുന്നേറ്റപ്പോ പരിസരത്തെ ലൈറ്റൊന്നും അറിഞ്ഞിട്ടില്ല, പരിസര വീടുകളിലൊന്നും ലൈറ്റ് ഇല്ല, ആരും എഴുന്നേറ്റിട്ടില്ല. കിടന്നുറങ്ങുന്ന ജനങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് മഹദി ചോദിക്കാണ് അജബൻ ലിൽ മുഹിബ്ബി കൈഫാ യനാമൂ കുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമൂ. വെറുതെ പറയല്ലേ, സ്നേഹിക്കപ്പെടുന്നവൻ ഉറങ്ങാതെ സ്നേഹിക്കുന്നവൻ ഉറങ്ങുന്നത് എങ്ങനെ? ചാറ്റിങ് നടക്കണമെങ്കിൽ അപ്പുറം ഇപ്പുറം ഉറങ്ങാണ്ടിരിക്കണ്ട, ഇത്ര ഉറങ്ങിയാ പിന്നെ ചാറ്റിങ് നടക്കൂ? അപ്പൊ എല്ലാരും ഉറങ്ങാതെ കാത്തു നിൽക്കാണ്, പ്രേമഭാജനങ്ങളെ കാത്തു നിൽക്കുന്നു, കാമുകി കാമുകന്മാർ പരസ്പരം കാത്തു നിൽക്കുന്നു. കണ്ണിന് കാഴ്ച തന്ന അല്ലാ, സംസാര ശക്തി തന്ന അല്ലാ, ദന്തനിരകളെ ബലപ്പെടുത്തി തന്ന അല്ലാ, എല്ലാ സംവിധാനങ്ങളും തന്ന അല്ലാ, കസേര 500 രൂപയുടെ കസേരയുടെ മേലെ ഇരിക്കുന്ന നമ്മുടെ 2 കിഡ്നികൾക്ക് കോടികളുടെ പവർ തന്ന അല്ലാ, 1 കോടി രൂപ കൊടുത്താൽ 1 കിഡ്നി മാറ്റിവെച്ചാൽ നമ്മുടെ 2 കിഡ്നിക്ക് പകരമാകുമോ ചെറുപ്പക്കാര?
ഉസ്താദിനോട് അല്ലാഹുവേ ആ ചെറുപ്പക്കാരനായ ഉസ്താദിന് നീ നല്ല ആഫിയത്ത് കൊടുക്കണം അല്ലാഹ് പേര് പറഞ്ഞാൽ ആ ഉസ്താദിന് പൊരുത്തമാകൂലെങ്കിലോ അല്ലാഹുവേ നീ ആ പ്രിയപ്പെട്ട ദാഴിയായ കൂട്ടുകാരന് കാമിലായ സലാമത്ത് നൽകണം അല്ലാഹ് ഹയാലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആ ഉസ്താദിനോട് ഇങ്ങനെ സംസാരിച്ചു ഇതിനെ മാറ്റി വെക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചപ്പോ ആ ഉസ്താദ് പറഞ്ഞു മാറ്റിവെച്ചാൽ ഓപ്പറേഷൻ ശരിയാകാൻ തന്നെ കുറെ കാലം പിടിക്കും അത് പിടിച്ചാ പിന്നെ ജീവിതം തീർന്നുപോയി പിന്നെ ഭയങ്കര പ്രശ്നമാണ് പുരക്കത്തെ വെള്ളം തന്നെ വണ്ടിയിൽ കൊണ്ടുപോകണം കാരണം വേറൊന്നും കഴിച്ചാൽ എപ്പോഴാണ് ഇൻഫെക്ഷൻ വരിക എന്ന് പറഞ്ഞുകൂടാ വളരെ പ്രയാസമാണ് അതുകൊണ്ട് അത് ആലോചിച്ചിട്ടില്ല അല്ലാഹുവേ ആലോചിക്കേണ്ട ആവശ്യം വരാതെ ഡയാലിസിന്റെ ആവശ്യം വരാതെ ഖാലിഖായ മുസബ്ബിറായ അർഹമുർ റഹീമായ റബ്ബേ ഖജാതങ്ങളെ ബർക്കത്ത് കൊണ്ട് ശൈഖ് റിഫാഇ തങ്ങളെ ബർക്കത്ത് കൊണ്ട് പ്രിയപ്പെട്ട സ്നേഹിതന് ഒരു നല്ല റാഹത്തുള്ള സലാമത്തുള്ള സന്തോഷം നൽകുന്ന അഹഫിയത്തും ശിഫയും നൽകണം അല്ലാഹ് ലക്ഷക്കണക്കിന് രൂപന്റെ മുതലാളിമാരാടിയിരിക്കുന്നത് ഞാൻ തലകുത്തി മറിഞ്ഞാൽ എന്റെ കിഡ്നിക്കൊരു തകരാറുമില്ല ഒരു പേഴ്സ് നമ്മളെ കയ്യുന്നതാ എത്ര ഭദ്രമായി വെക്കണമെങ്കിൽ എന്തൊക്കെ പണിയെടുക്കണോ ഈ കോടി രൂപന്റെ വില വരുന്ന സാധനം അല്ല നമ്മുടെ വരച്ചതൊക്കെ നിലനിർത്തി റാഹത്താക്കി തരട്ടെ ചെറുപ്പക്കാരാ ചെറുപ്പക്കാരികളെ എന്തേ പാതിരാ സമയത്ത് എഴുന്നേറ്റ് ഹറാമിൽ സമയം ഇങ്ങനെ തീർത്ത് ലദ്ദത്ത് കണ്ടെത്തുന്നതിന് പകരം ഈ കിഡ്നി തന്ന റബ്ബിനെ ഒന്ന് ഓർത്തുകൂടാ ഹാർട്ട് സജീവമായി നടത്തുന്ന കുട്ടിയതാ ഹാർട്ട് സജീവമായി ചലിപ്പിക്കുന്ന റബ്ബിനെ ഒന്ന് ഓർത്തുകൂടാ എത്ര ആളുകളെ നിങ്ങൾ കാണുന്നു പെട്ടെന്ന് നെഞ്ഞുവേദന വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടേതാണ് ഡോക്ടർ പറയുന്ന അടുത്ത ആശുപത്രിയിലേക്ക് പെട്ടെന്ന് എത്തിക്കു അരമണിക്കൂറുണ്ട് എത്തിച്ചില്ലും കാര്യം പോക്കാണ് സുബ്ഹാനല്ലാഹ് അങ്ങനെ പോകുന്ന ഒരു പോക്കുണ്ട് ആംബുലൻസ് പോകുമ്പോ ഇവൻ പറയാണ് സ്പീഡ് കൂട്ടുന്നാ പറയുന്നത് ആംബുലൻസ് എന്തൊരു സ്പീഡിലാണ് പോകുന്നത് റോങ് സൈഡിലൂടെ പോകുന്നു ഒരു വിഷയവും പരിഗണിക്കാതെ പോവുകയാണ് എന്നിട്ട് ഇവൻ പറയുന്നില്ലേ സ്പീഡ് കൂട്ട് വേദന സഹിക്കുന്നില്ല അരമണിക്കൂറിനുള്ള ആയുസ് തീരുമെന്ന് കേൾക്കുമ്പോ ഒരു മണിക്കൂർ ഏതെങ്കിലും ഒരു ഡോക്ടർ നമുക്ക് ആയുസ് നിർണയിച്ചു തന്നാൽ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് അങ്ങനെ വിധിക്കരുത് അല്ലാ കൽബ് കൊണ്ട് കേൾക്കാൻ എന്റെ ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടും ഉമ്മമാരോടും ഞാൻ പറയുന്നു അങ്ങനെ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയാൽ ആളുകളെ നമ്മൾ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് ഒരു മണിക്കൂർ കൊണ്ട് മെഡിക്കൽ കോളേജ് എത്തിയിട്ട് അങ്ങ് തീർന്നു പോകും അത് കേൾക്കുന്ന ആ രോഗിയുടെ മനസ്സില്ലയോ ഒരു മണിക്കൂറേ ആയുസുള്ളൂ എന്നറിയുന്ന രോഗിയുടെ മനസ്സ് സുബ്ഹാനല്ലാഹ് അപ്പടാപ്പാട് പെട്ടിട്ട് ഓടിയിട്ട് ആശുപത്രിയിൽ എത്തിയിട്ട് ഡോക്ടർ പറഞ്ഞു ഇപ്പൊ ചെയ്യണം ഓപ്പറേഷൻ ഏത് സ്ഥലത്ത് ഒപ്പിട്ട് കൊടുക്കാൻ കൂടെയുള്ളവര് തയ്യാറാണ് പൈസ കേൾക്കുമ്പോ 5-6 ലക്ഷം അല്ലെ 10 ലക്ഷത്തിന്റെ വില പറയാണ് ഒന്നൊരു പക്ഷിയല്ല എങ്ങനെങ്കിലും ഒന്ന് ജീവൻ രക്ഷിക്കണോന്നാ പറയുന്നത് പൈസ പോയ പോക്ക് കണ്ടോ ചോദിച്ചാൽ ഒരു പള്ളിക്കാരന് കൊടുക്കൂല 1000 രൂപ ചോദിച്ചാൽ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കെട്ടിക്കാൻ കൊടുക്കൂല 1000 രൂപ കൊടുക്കണം ലോക്ക്ഡൌണും പ്രയാസമൊക്കെ ആയിട്ട് പട്ടിണി എടുക്കാണ് എപ്പോഴും പിരിവന്നെ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന മനുഷ്യനാണ് 5 ലക്ഷത്തിന് കളിയില്ല മക്കള് കൊടുക്കുന്നു കൂടെയുള്ളവര് കൊടുക്കുന്നു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഡോക്ടർ പറയുന്ന ആരോടും സംസാരിക്കാൻ പാടില്ല കണ്ണു തുറന്ന് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് റെഡിയായപ്പോ സംസാരിക്കാൻ പാടില്ല കുറച്ചു ദിവസം ഡോക്ടറുടെ നിർദ്ദേശമുണ്ട് പക്ഷേ കാണാൻ വരുന്ന കൂട്ടുകാരോടും അടുത്തു വരുന്ന മുഴുവൻ ആളുകളോടും ഇയാള് പറയുന്നത് എന്താണ് ആ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറുടെ ബഹുമാനമാണ് എത്തിച്ച ഡ്രൈവറുടെ ബഹുമാനമാണ് ആംബുലൻസിന്റെ ബഹുമാനമാണ് പറയുന്നത് ഡോക്ടറുടെ ബഹുമാനമാണ് പറയുന്നത് മരിക്കുന്നത് വരെ ആ ഡോക്ടറെ മറക്കൂല എന്നാണ് പറയുന്നത് അത് കേൾക്കുന്ന ചെറുപ്പക്കാരാ അങ്ങനെ ഒരു ഹാർട്ട് പേഷ്യന്റ് പറയുമ്പോ അത് കേട്ട് ചിരിക്കുന്ന ഉമ്മമാരെ
ഒരിക്കലും ആംബുലൻസിൽ അല്ലാ നമ്മളെ കയറ്റിയില്ലല്ലോ. ആ വകയിൽ ഒരു 5 രൂപ കൊടുക്കേണ്ടി വന്നിട്ടില്ലല്ലോ. ഒരു ഡോക്ടറുടെ ടോക്കൺ എടുക്കേണ്ടി വന്നില്ലല്ലോ. ഒരരമണിക്കൂർ മുമ്പ്, സുബഹിക്ക് ഒരരമണിക്കൂർ മുമ്പ് അലാറം സെറ്റ് ചെയ്ത് എഴുന്നേറ്റിട്ട് ഒന്ന് ശരിയായ നിലക്ക് വുദു ചെയ്തിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുതതഹിരീന അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ. കണ്ണും കാതും അല്ലാഹുവിലേക്ക്, കയ്യും കണ്ണും അല്ലാഹുവിലേക്ക് തിരിച്ച് ഒന്ന് ദുആ ചെയ്താലോ. ഒരു രണ്ട് റക്അത്ത് വസല്ലി ബില്ലഹി ലിവന്നാസുനിയാ തദ്ഖുലിൽ ജന്നത ബിസലാം. പാതിരാ സമയത്ത് എഴുന്നേറ്റ് ജനങ്ങൾക്ക് ഉറക്കിൽ ലദ്ദത്ത് കിട്ടുന്ന സമയത്ത് എഴുന്നേറ്റ് ഒരു രണ്ട് റക്അത്ത് നിസ്കരിച്ചോ, നീ സമാധാനത്തോടെ സ്വർഗത്തിലേക്ക് കടന്നു. ആരാ പറയുന്നത്? അന അവ്വലു മൻ യുഹരിഖു ഹൽഖൽ ജന്ന, സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന സയ്യിദുൽ വജൂദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാക്കല്ലയോ. ചാറ്റ് ചെയ്തിട്ട് സമയം കളയുന്ന ഉമ്മമാരെ, ചെറുപ്പക്കാരികളെ, അന്യപെണ്ണിന്റെ കോള് കാത്തു നിൽക്കുന്ന ചെറുപ്പക്കാര, ഈ വാള് നിങ്ങളെ കൽബ് കൊണ്ട് നിങ്ങൾ കേൾക്കുമോ? എന്റെ കൽബും അല്ലാഹു നന്നാക്കി തരട്ടെ, എന്റെ ജീവിതവും എന്റെ റബ്ബല്ലാന്റെ പൊരുത്തത്തിലാക്കി തരട്ടെ, നമുക്ക് എല്ലാവർക്കും അല്ലാ ഫലം ചെയ്തു തരട്ടെ. അല്ലാഹുവിനെ ഓർമ്മിക്കുമോ? അല്ലാ തന്ന നിഅമത്തിനെ ഓർമ്മിക്കുമോ? അല്ലാഹുവിനെ എതിര് ചെയ്യുന്നതിൽ നിന്നൊന്ന് മാറി നിൽക്കുമോ? ഒരു പാതിരാ സമയത്ത് എഴുന്നേറ്റ് ഒരു രണ്ട് റക്അത്ത് നിസ്കരിക്കാൻ കഴിയുമോ? വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദം വഖിയാമ. മഹാന്മാർ, അവർ പാതിരാ സമയത്ത് എഴുന്നേറ്റ് ധാരാളം നിസ്കരിക്കുന്നവരാണ്. വലം തു സുന്നതമൻ പരിശുദ്ധ മദീനയിലേക്ക് ഒരു സ്വലാത്ത് പോകട്ടെ. മൗലായ സ്വല്ലിവസ سيدنا محمد رسول الله حبيبا صلى الله عليه وسلم തങ്ങളെ നിസ്കരിക്കുന്നു. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നു, മുത്തുനബിയുടെ കൂടെയുള്ള എന്റെ രാത്രിയായിരുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ കൂടെ താമസിക്കുന്ന രാത്രിയാണ്. പാതിരാ സമയത്ത് എപ്പോ നോക്കുമ്പോ മുത്തുനബിയെ കാണാനില്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നില്ല. എനിക്ക് തോന്നിപ്പോയി ഉറക്കച്ചവടിലല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ഭാര്യമാരുടെയോ അടുത്ത വീട്ടിലേക്ക് പോയിട്ടുണ്ടാകുമോ ചിന്തിച്ചുപോയി പെട്ടെന്ന്. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഏങ്ങി കരച്ചില് കേൾക്കുന്നത്. റൂമെന്ന് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തേങ്ങി തേങ്ങിയുള്ള കരച്ചിലും ഖുർആനും കേൾക്കുന്നത്. തങ്ങള് നിസ്കാരത്തിലാണ്, ദീർഘമായ ഖിറാഅത്തിലും നിസ്കാരത്തിലുമാണ്, തഹജ്ജുദിലാണ്. ആയിഷ ബി പറയും, ധാരാളം ഓതി അപ്പോൾ ഓതിക്കൊണ്ടിരിക്കുന്നത് ഇന്ന ഫീ ഖൽഖിസ് സമാവാത്തി വല്ലർലി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാത്തിൽ ഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا على جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ായിരുന്നു ആയിഷാ ബീബി കേട്ടതെന്ന് ആയിഷ ബീബി പറയുന്നു. ധാരാളം നിസ്കരിക്കുന്നു, 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 ധാരാളം സമയം നിസ്കരിക്കുന്നു. പകലൊരു സമയത്ത് ആയിഷാ ബീബി കാണുന്നു കാലിൽ ഇങ്ങനെ നീർക്കെട്ടി വന്നിട്ട്, നീ
നീരിങ്ങനെ വന്നിട്ടുണ്ട്, ധാരാളം നിസ്കരിച്ചത് കൊണ്ട് നീരുകെട്ടി വന്നിട്ടുണ്ട്. ആയിഷ ബീവിന്റെ ചോദ്യം സ്വർഗ ഉദ്ഘാടനം ചെയ്യാൻ ഉള്ള അവകാശം തന്ന മുൻപും ശേഷവുമുള്ള ദോഷങ്ങൾ നിന്നെ ഒരു ദോഷവും വരാതെ അള്ളാഹ് ഇസ്മത്ത് തന്ന അങ്ങ് എന്തിനാണ് ശരീരത്തിന് വേദനയുണ്ടാകുന്ന നിലക്ക് നിസ്കരിക്കുന്നത്? ആയിഷ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ? നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല ഞാൻ. എന്നെ കേൾക്കുന്ന ഉമ്മമാരെ, ചെറുപ്പക്കാരികളെ, ഹബീബായ തങ്ങൾ നന്ദിയുള്ള അടിമയാകാൻ ധാരാളം നിന്ന് നിസ്കരിക്കുന്നു. നമ്മൾ ആ നിസ്കാരത്തിലേക്കൊന്ന് വരണം. നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്കൊന്ന് വരണം. ഇപ്പോൾ വല്ലാതെ കാലമാണ്. പാട്ടിന് പാട്ടിൽ ലയിക്കുന്ന കാലമാണ്. മൊബൈല് കൊണ്ട് കളിക്കുന്ന ലോകമാണ്. ചെറിയ മക്കൾ വരെ പാട്ടിലും മത്സരങ്ങളിലും ലയിക്കുന്ന ഒരു കാലമാണ്. റിയാലിറ്റി ഷോന്റെ കാലമാണ്. കേൾക്കണോ, നമുക്ക് ആഹ്റത്തിൽ വിശ്വാസമുള്ളവരല്ലേ നാം? അതല്ലേ നമ്മുടെ ഐഡന്റിറ്റി തന്നെ? അവിടെ നമുക്ക് സ്വർഗം ലഭിക്കണ്ടയോ? അള്ളാഹു നമുക്കതിന് ഭാഗ്യം നൽകട്ടെ. പുറത്തുള്ള മണ്ണും ചരല് മിസ്കും ജൗഹറ, പിന്നെന്തു പറയാനാ ഹബീബേ ഉള്ളറാ. വീട്ടിന്റെ മുറ്റത്ത് തന്നെ മുത്തുകളും രത്നങ്ങളും പവിഴങ്ങളുമാണെങ്കിൽ വീട്ടിന്റെ ബഹുമാനം പറയാനുണ്ടോ? വീടിന്റെ ബഹുമാനം പറയാനുണ്ടോ? ധരിക്കാനതിൽ ലഭിക്കുന്ന തുണിയും സുന്ദുസ, അൽഹംദുലില്ലാ, ജീവിതം എന്തന്തസ, നല്ല സന്തോഷമുള്ള ജീവിതം. ഒരൽപ്പം ശ്രദ്ധയോടെ ജീവിച്ച പെണ്ണ് മുഖവും കൈയും കാലുമൊക്കെ മറച്ച് നടക്കുമോ? അവിടത്തെ നബിയെ, അവിടത്തെ ഭാര്യമാരോടും അവിടത്തെ പെൺമക്കളോടും ഈമാനുള്ളവന്റെ ഭാര്യമാരോടും പറയൂ നബിയെ, യുദിനീനാലൈഹിന്ന മിൻ ജലഹബീബിഹിന്ന, മുഖമടക്കം അവർ മറക്കട്ടെ, ഹിജാബ് ധരിക്കട്ടെ. പ്രായമുള്ള പെണ്ണുങ്ങൾ മാത്രമല്ല, കോളേജിൽ പോകുന്ന മക്കളെ, പ്ലസ് വണ്ണിനും പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന മക്കളില്ലേ, കയ്യിന്റെ ഭാഗം പുറത്ത് കാണല് ഹറാം. പാദസിറക്കിലൊക്കത്തോടെ പാദം പുറത്ത് കാണിക്കുന്നതും ഹറാം. ഞാനിത് ലോകത്തുള്ള സകല ജനങ്ങൾക്കും അറിയാനോ അവർക്ക് നിർദ്ദേശമായോ കൊടുക്കല്ല. അള്ളാഹുവിനെയും അന്ത്യനാളിനെയും വിശ്വസിക്കുന്ന പെണ്ണോടാ പറയുന്നത്. മുസ്ലിമത്തായ പെണ്ണോട് മാത്രമാണ് എന്റെ സംസാരം. ഹറാമായ ജീവിതം നടത്തരുത്. കോളേജ് പഠിക്കുമ്പോഴായാലും ലെക്ചറായാലും പ്രൊഫസറായാലും പഠിക്കുന്ന സ്റ്റുഡന്റ് ആയാലും ഹറാം ഹറാം തന്നെ. അങ്ങനെ നിനക്ക് ജീവിക്കാൻ കഴിയുമോ? സന്തോഷമുള്ള സ്വർഗമുണ്ട് ചെറുപ്പക്കാരാ. നിസ്കാരം ബാത്തിലാകുന്ന വേഷങ്ങളിൽ നിന്ന് നീയൊന്ന് മാറുമോ? നിനക്ക് ആഹുറത്തിൽ സ്വർഗത്തിൽ പട്ടുണ്ട്, ഇസ്തബറക്കുണ്ട്, സന്തോഷമേറെയുണ്ട്. കൊതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ട, പറിച്ചാലുടൻ മുളക്കുന്നതാ കുറയണ്ട. ഇഷ്ടമുള്ള പക്ഷികളുടെ മാംസമുണ്ട്, ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകൾ എമ്പാടുമുണ്ട്. സ്വർഗം അനുഗ്രഹമാണ്, അല്ലാഹു നമുക്ക് ആശാരമായി നൽകട്ടെ. ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹമില്ലേ ഉമ്മമാരെ? അവിടെ എത്തുമ്പോഴതാ നമ്മുടെ നേതാവായി വരുന്നൊരു മഹദിയുണ്ട്. സയ്യിദത്തുന ഫാത്തിമത്തു സഹ്റ ബതൂല റളിയല്ലാഹു അൻഹാ, ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹാ, സ്വർഗത്തില് നേരത്തെ ഉള്ള സ്ത്രീകളുണ്ട്. വഹൂറുൽ ഐൻ ഖംതാലിൽ മക്നൂൻ, ചിപ്പികളിൽ നിന്ന് മുത്തുതിളങ്ങുന്ന പോലെ തിളക്കമുള്ള സ്ത്രീകളൊന്ന്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഹൂറുൽ ഈങ്ങളുണ്ട്. ഈ പെണ്ണുങ്ങളൊക്കെ പോകുമ്പോ
പൂർവ്വ നേരത്തെ പഠിക്കുന്ന സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികൾ ഒന്ന് ഫാത്തിമത്തു സഹ്റ ബതൂല റളിയല്ലാഹു അൻഹാ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ മുന്നോട്ട് വരുന്നത് ഫാത്തിമ ബീബി ചോദിക്കുന്ന എന്താണ് നഹ്നു ഖായിമത്തു ഫലാ കുന്തുന്ന ഫലാ കുന്തുന്ന نحن صائمة فلا صمتنا فلا صمتنا ആരാണ് കളിക്കുന്നത് ഞങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിസ്കരിച്ചവരാണ് തഹജ്ജുദ് നിസ്കരിച്ചവരാണ് ഫർളിന് പുറമേ ധാരാളം സുന്നത്തും നിസ്കരിച്ചവരാണ് അവകാശത്തോടെയാണ് സ്വർഗത്തിലെത്തി അള്ളാഹുവിന്റെ ഔദാര്യമാണെങ്കിലും നിസ്കരിച്ച പകൽ നിങ്ങൾ സ്വർഗത്തിലെത്തിയതാണ് നിങ്ങൾ നിസ്കരിച്ചവരല്ല കളി ഞങ്ങളോട് വേണ്ട നഹ്നു സ്വായിമത്തു ഫലാ സുംതുന്ന ഫലാ സുംതുന്ന നല്ല കൊടും ചൂടുള്ള സമയത്ത് നട്ടുച്ചയുടെ ചൂടില് തണുത്ത വെള്ളം ഫ്രിഡ്ജിലെമ്പാടുമുണ്ട് വീട്ടിൽ വേറെ ആരുമില്ല വെള്ളം നല്ല തണുത്ത വെള്ളം എടുത്തു കുടിച്ചാ നോമ്പ് മുറിഞ്ഞത് ഒരാളും അറിയൂല പക്ഷേ എന്റെ റബ്ബിനാണ് എന്റെ നോമ്പ് എന്ന് കരുതിയിട്ട് വെള്ളം കുടിക്കാതെ നോമ്പുള്ള സമയത്ത് ആണുങ്ങളെ നോമ്പിനേക്കാൾ ബഹുമാനുണ്ട് പെണ്ണുങ്ങളെ നോമ്പിന് എന്താ കാരണം ആണുങ്ങളൊക്കെ പള്ളിയിലൊക്കെ പോയി പുറത്തെല്ലാം പോയി ഇങ്ങനെ വരികയാണ് വിശക്കുന്ന വയറോടെ ദാഹിക്കുന്ന ചുണ്ടുകളോടെ നമുക്ക് വേണ്ടി വിഭവങ്ങൾ ഒരുക്കുന്ന ഉമ്മാന്റെ ഈമാൻ ഒന്ന് വേറെയാണ് അവരൊരൽപ്പം ഉള്ളിലേക്ക് കടത്തിയാൽ ആരും അറിയൂല പക്ഷെ ഇല്ലല്ലോ അല്ലാഹുവിന് വേണ്ടി നോമ്പെടുത്തതാണ് ടേസ്റ്റ് നോക്കിയില്ല ഉപ്പ് നോക്കിയില്ല മധുരം രുചിച്ചില്ല ഒരു പണിയും ചെയ്യാതെ തഖ്വയോടെ നോമ്പെടുത്ത ഉമ്മ ആ ഉമ്മാക്ക് ലീഡറായി വന്നിട്ട് ഫാത്തിമ ബീവി പറയുന്നത് ഞങ്ങൾ നോമ്പെടുത്തവരാണ് അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ നോമ്പെടുത്തവരല്ല അതുകൊണ്ട് കളി ഞങ്ങളോട് വേണ്ട സുഹൃത്തുക്കളെ ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അങ്ങനെ പാടുമെന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ ഫാത്തിമ ബീവി കല്യാണ ദിവസം അതാ നിസ്കരിച്ച മഹദിയാണ് ഞാൻ ചരിത്രത്തിലേക്ക് പോകുന്നില്ല ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ നമുക്ക് മാതൃകയാകണം ആണിനും പെണ്ണിനും മാതൃകയാകണം മഹദി റളിയല്ലാഹു അൻഹാ വീട്ടിൽ ക്ഷീണത്തിൽ വിശ്രമിക്കുകയാണ് അലി റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ എത്തിയതാണ് ഖദീജ മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ വല്ലാതെ ക്ഷീണത്തിലാണ് അലിയാരെ അടുത്തേക്ക് വിളിക്കുന്നു അലിയാരോട് വിളിച്ചിട്ട് പല ഉപദേശങ്ങളും പറയുകയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആറുമാസം മുമ്പ് വഫാത്തായപ്പോ എന്നോട് പറഞ്ഞിരുന്നു എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി എന്നിലേക്ക് ചേരുന്നത് നീയാണ് ഫാത്തിമ വഫാത്തിനോടടുത്തിരിക്കുന്നു ഞാൻ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് വിട പറയുമ്പോ അലി റളിയല്ലാഹുവിന്റെ കൽബിങ്ങനെ പാടുപാടുകയാൽ അലി റളിയല്ലാഹുവിന്റെ കൽബിങ്ങനെ പടക്കുകയാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട വാങ്ങിയ സങ്കടം തീരുന്നതിന് മുമ്പേ ഫാത്തിമയും വിട ചെല്ലുകയാണോ അല്ലാഹ് അലിയാര് തങ്ങളെ കണ്ണു നിറഞ്ഞുപോയി ഫാത്തിമ ബീവി വിട പറയുകയാണ് ഫാത്തിമ ബീവിന്റെ മൗത്തിന്റെ നേരമാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കുറെ ഉപദേശങ്ങൾ പറയുന്നു വസിയത്ത് പറയുന്നു പ്രധാനമായ ഒന്ന് അലിയേ എന്റെ മുഖം മറ്റൊരാളെ കാണുന്നതിൽ എനിക്കിഷ്ടമല്ല ഒരാൾക്കും എന്റെ സൗന്ദര്യം ഞാൻ കാണിച്ചിട്ടില്ല മുത്തുനബിന്റെ സൗന്ദര്യത്തിന്റെ പകർപ്പല്ലേ ഫാത്തിമ ഫാത്തിമത്തു ബിലാതി കബിദി ഫാത്തിമന്റെ കരളിന്റെ
കഷ്ണമാണ് സയ്യിദുൽ വജൂദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാക്കല്ലേ ഫാത്തിമ ബീവിയെ പക്ഷേ ലോകത്താരും കണ്ടില്ല അലി റളിയല്ലാഹു അൻഹു വല്ലാതെ സുഹൃത്തുക്കളെ ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹു പറയാണ് എൻ്റെ സൗന്ദര്യം മോരാക്ക് ഞാൻ കാണിച്ചില്ല അന്യ പുരുഷന്മാരെ മയ്യത്ത് കാണുന്നതിനെ കുറിച്ചല്ല അറ്റുള്ള പെണ്ണുങ്ങൾ തന്നെ വന്ന് കാണുന്നതിനെ കുറിച്ചാകോ കാരണം അന്യ പുരുഷന്മാരെ മയ്യത്ത് കാണുന്ന ഒരു പരിപാടി അന്നില്ലല്ലോ സുഹൃത്തുക്കളെ അതൊരു വലിയ സങ്കടമായി മഹദി എണ്ണിയപ്പോ അലിയഹാർ തങ്ങൾ പറയുന്നു ഫാത്തിമ ഞാനത് നിയന്ത്രിച്ചോളാം അലിയാര് തങ്ങളോട് ഫാത്തിമ ബീബിന്റെ വസിയത്ത് ഉമ്മമാരെ അച്ചടക്കത്തോടെ ജീവിക്കാൻ ആഗ്രഹമുണ്ടോ വഫാത്തിന്റെ സമയത്ത് ഫാത്തിമ ബീബി നമുക്ക് സ്വർഗത്തിലെ ലീഡറായി വരുന്ന ഫാത്തിമ ബീബിന്റെ വസിയത്ത് അലിയേ ഞാനേത് സമയത്ത് മരണപ്പെട്ടാലും പകല് സമയത്ത് എന്നെ കബറടക്കണ്ട രാത്രി സമയത്ത് മാത്രമേ എന്നെ കബറടക്കാവൂ അലിയാര് തങ്ങൾ ചോദിക്കുന്ന എന്തേ ഫാത്തിമ അങ്ങനെ നിബന്ധന വെക്കുന്നത് ട്യൂബ് ലൈറ്റുള്ള കാലമല്ലല്ലോ ബൾബ് കത്തിക്കാൻ പറ്റുമോ എണ്ണയിൽ തിരി കത്തിക്കുന്ന കാലമല്ലേ ആ സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ വാക്ക് അലിയേ നിസ്കാരക്കുപ്പായത്തിലും രണ്ട് കഷ്ണം കഫം ബുടയിലും എന്നെ വരിഞ്ഞ് മൂന്ന് കെട്ടങ്ങ് കെട്ടിയാൽ എന്റെ മരണ വിവരം മദീനയിലും പരിസരങ്ങളിലൊക്കെ അറിയും ആരാണ് മരിച്ചത് മയ്യത്ത് കൊണ്ടുപോകുമ്പോ ആരുകൾ ചോദിക്കും കബറടക്കുമ്പോ ഒക്കെ ചോദിക്കും ആരാണ് മരിച്ചത് ഫാത്തിമ ബീവിയുടാണ് മരിച്ചത് ഫാത്തിമ ബീവിന്റെ മയ്യത്താണ് ആരാണ് മരിച്ചത് മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമകളാണ് മരിച്ചത് അവളെ മയ്യത്താണ് ആരാണ് മരിച്ചത് അലിയാര് തങ്ങളുടെ പ്രിയപ്പെട്ട ഭക്തിയുടെ മയ്യത്താണ് ആരാണ് മരിച്ചത് സ്വർഗത്തിലെ ചെറുപ്പക്കാര നേതാവ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ് ഫാത്തിമ ഹബീബിന്റെ ഫളലല്ലേ പഹാളുകൾ ധാരാളം ഒരുമിച്ച് കൂടും എന്നെ കബറടക്കുമ്പോ മയ്യത്ത് കെട്ടുന്നൊക്കെ എടുക്കുമ്പോ ഈ കഫം ബുടയുടെ പുറത്ത് ടൈറ്റായി കെട്ടിയാൽ മയ്യത്തിന്റെ നിറം കാണൂല മുഖം കാണൂല തൊലി കാണൂല പക്ഷേ മയ്യത്ത് കെട്ടുമ്പോ മയ്യത്തിന്റെ ആകാര വടിവും വലിപ്പവും വണ്ണവും ഒക്കെ അന്യ പുരുഷന്മാര് കാണൂലേ അലിയേ കഫമ്പുടയുടെ പുറത്തും എന്നെ ഒരാള് കാണണ്ട അതുകൊണ്ട് ട്യൂബ് ലൈറ്റിന്റെ പളപളപ്പുള്ള ലോകമല്ല ഇരുണ്ട യുഗമല്ലേ എണ്ണയിൽ തിരി കത്തിക്കുന്ന ചെറിയ പ്രകാശമുള്ള ലോകത്ത് നാട്ടില് എന്നെ രാത്രി സമയത്ത് മറമാടണേ അലിയേ എന്നും മരണസമയത്ത് വസീയത്ത് പറഞ്ഞ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആ മഹദി കടക്കണ്ട സ്വർഗമാശിക്കുന്ന ഉമ്മമാരെ ആ മഹദിയുടെ കൂടെ പാട്ടുപാടാൻ താല്പര്യമുള്ള ഉമ്മമാരെ ആ മഹദിയുടെ കൂടെ മഹാന്മാരുടെ കൂടെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കല്യാണത്തിന് ഒരുമിച്ച് കൂടാൻ ആശയുള്ള ഈ മജർപള്ളയിലും കോളിയൂറും പരിസരങ്ങളിലുമുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ അല്ലാഹുവിലേക്ക് മനസ്സ് തിരിക്കുക മഹാന്മാരുടെ ജീവിതം പകർത്താൻ ശ്രമിക്കുക അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ എല്ലാവരും എഴുന്നേൽക്ക് അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ നമ്മുടെ സഹോദരിമാർക്കൊക്കെ അല്ലാഹു ഖൈറും ബറക്കത്തും നൽകട്ടെ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അഹ്മദുല്ലാഹ് അൽവലി സ്വല്ലാ അലാ ഖൈരി നബി ബിസ്മി ഖൈരി മുൻജലിയാ സയ്യിദി ഖൈറി ഉറ നബി ല
മുന്നോട്ട് അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. കുറേ കാലമായി എല്ലാവരും സംഭാവന അല്ലേ ഇങ്ങനെ കൊടുത്തിട്ട്. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. നല്ല സദസ്സുകളൊക്കെ അല്ലാഹു നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ അല്ലാഹു നാട്ടിൽ ശിഫയിറക്കട്ടെ. അല്ലാഹു റാഹത്താക്കട്ടെ. മുത്തനബിൻ്റെ മദഹാൻ എല്ലാവരും നല്ല പൈസ തരണം. അല്ലാഹു ബർക്കത്താക്കട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബൈത്തിയിലും എല്ലാവരും പൈസ തരണം. അല്ലാഹു ബർക്കത്താക്കട്ടെ. നമ്മളെ പരിപാടിക്ക് നല്ല ചിലവുണ്ടാവും. നിങ്ങളെപ്പം കൊടുക്കുന്നവരാണ്. അല്ലാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. തൗബത്തൻ തൗലബ്തു മിൻക യാ ശഫീഉൽ മുദ്നിബി തൗബി താഹിറ അൻ സീവാക സയ്യിദി ഖൈറ നബി ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ ദുആർന്നിട്ട് പോട്ടോ رسول الله خفت من نفسي هلاكا قبل عرفاني مبيد العدا موجي للصدايا سيدي خير النبي قدمتني 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 مشربي كلمتني 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 يا نبي الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا خير النبي الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا خير النبي لا إله إلا الله الحمد لله الله يمر صدس سويكرت الله رحمة يد അല്ലാഹു കബൂലാക്കട്ടെ. ഇനി നാളെയും മറ്റന്നാളൊക്കെ പരിപാടിയിലാണ്. ഇപ്പം നല്ലവണ്ണം എല്ലാവരും സഹകരിക്കുക. അല്ലാഹു തആല നല്ല ഖൈറിലും ബർക്കത്തിലും ആക്കി തരട്ടെ. നല്ല സന്തോഷം അല്ലാഹു നൽകട്ടെ. കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഈ സ്ഥലം എടുത്തിയപ്പോഴും ഓർമ്മ വന്നതായാലും കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ട്. നമ്മൾ ജുനൈദ് വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു അന്ന് വന്ന സ്ഥലമാണ്. അല്ലാഹു അവർ കുടുംബത്തിനൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളെല്ലാ കുടുംബത്തിനും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളെ ബന്ധം ദുനിയാവിൻ്റെ ബന്ധാക്കി അല്ലാഹു തീർക്കാതെ ആഖിറത്തിൽ ഫലമുള്ള ബന്ധമാക്കി അല്ലാഹു ദൃഢപ്പെടുത്തി തരട്ടെ. നമ്മളെ എല്ലാ നാട്ടിലെ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവർക്കും അല്ലാഹു ഖൈർ നൽകട്ടെ. നിങ്ങളും എപ്പോഴും ദ്വാരക്കുന്നവരാകണം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ ഹംദൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ ഹംദൻ യുവാഫി നഅമഹു വയുകാഫിഉ മസീദാ യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യംബഗീ ലിജലാലി വജ്ഹിക വഅദീമ സുൽത്താനിക സുബ്ഹാനക ലാ നുഹ്സീ സനാൻ അലൈക അൻത കമാ സമയ്ത അലാ നഫ്സിക ഫലക്കൽ ഹംദു ഹത്താ തർളാ اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد ارحم الراحمين يا الملك الجبار يا الله നീ ഞങ്ങളെ കബൂലാക്കണം. അല്ലാഹ് നീ ഞങ്ങളെ സ്വീകരിക്കണം. അല്ലാഹ് മാനാ
മഹാനായ ഷെയ്ഖുൽ ഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ മഹാനായ ഹാജാത്തങ്ങളൊക്കെ മദ്ഹാണ് ഞങ്ങൾ പറഞ്ഞത്, ഔലിയാക്കളുടെ വിശേഷണങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത്. റബ്ബേ നീ സ്വീകരിക്കണം അല്ലാ, ഈ മജ്ലിസ് മഹാന്മാരുടെ ഹളറത്തിലേക്ക് വലിയ ഒരു തുഹ്ഫയാക്കണം അല്ലാ, വലിയൊരു തഹിയത്താക്കണം അല്ലാ. إنما يتقبل الله من المتقين മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് അല്ലാഹ് സ്വീകരിക്കുന്നത്. ഈ അഹായത്തിന്റെ ബറക്കത്ത് കൊണ്ടെങ്കിലും സാധുക്കളായ ഞങ്ങളെ സദസ്സു നീ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങളെ കൽബിലേക്കും ഞങ്ങളെ പ്രവർത്തനത്തിലേക്കും നോക്കി ഞങ്ങളെ ദുആ നീ തള്ളാതെ നിന്റെ റഹ്മത്തിലേക്ക് ചേർത്ത് നീ ഒന്ന് സ്വീകരിക്കണം അല്ലാഹ്. നിന്റെ ഔദാര്യം കൊണ്ട് സ്വീകരിക്കണം അല്ലാഹ്. നിന്റെ കൃപ കൊണ്ട് സ്വീകരിക്കണം അല്ലാഹ്. സാധുക്കളായ ഞങ്ങളെ കൽബൊന്ന് ശുദ്ധിയാക്കി തരണമല്ലാ. റബ്ബേ ഞങ്ങളെ ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദുമാര് ഭാര്യ മക്കൾ കുടുംബം കൂട്ടുകാർ ഞങ്ങളെ സ്ഥാപനം നാട്ടിലെ ഹസനിയ അക്കാദമി അടക്കം ഇവിടുത്തെ ജമാഅത്ത് കമ്മിറ്റിയുടെ സംരംഭങ്ങൾ മദ്രസ പള്ളി ദർസുകൾ അല്ലാഹുവേ ദീനി സ്ഥാപനങ്ങൾ സംരംഭങ്ങൾ സഹകരിക്കുന്ന സഹായിക്കുന്ന മുഴുവൻ ആളുകളും പ്രത്യേകിച്ച് ഇന്നത്തെ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചവർ ക്ഷണിക്കാൻ കാരണമായവർ ഇവിടെ എത്തിയപ്പോൾ ഭക്ഷണം കൊടുത്തയച്ച വീട്ടുകാർ ഇവിടെ ഉള്ള ഉസ്താദുമാര് കമ്മിറ്റി ഭാരവാഹികൾ ദഫ് കമ്മിറ്റിയുടെ ഖലീഫയും ദഫ് മുട്ടിയ കുട്ടികളും അടക്കം അല്ലാഹുവേ അതിന്റെ കമ്മിറ്റി ഭാരവാഹികൾ സംഭാവന കൊടുത്തവര് കൊടുക്കുന്നവര് മുസഹഫാത്ത് ചെയ്തവര് ഈ വാദ കേൾക്കാൻ വന്ന ഉമ്മമാര് ചെറുപ്പക്കാരികൾ അല്ലാഹുവേ ചെറിയ മക്കളെ എടുത്ത് നടന്നു വന്നവര് വാഹനത്തിലൂടെ എത്തിയവര് എല്ലാവരെയും നീ സ്വീകരിക്കണം അല്ലാ. പ്രത്യേകിച്ച് ഓൺലൈനിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നാട്ടിലും വിദേശത്തുമുള്ള പ്രിയപ്പെട്ട സ്നേഹികൾ കുടുംബം എല്ലാവർക്കും ഖൈറ് നൽകണം അല്ലാ, ബറക്കത്ത് നൽകണം അല്ലാ. ഈ സദസ്സിന്റെ ബറക്കത്ത് തന്നെ അവരെവിടെയാണോ ഇരിക്കുന്നത് അവിടെയും ഇത് കേൾക്കാനുള്ള നിയത്തോടെ ഇരിക്കുന്നവർക്ക് മജ്ലിസുൽ റൗളത്തുമിന്റെ യഹാലിൽ ജന്നയെന്ന സ്വർഗീയ സന്തോഷം നൽകണം അല്ലാ. സ്വർഗത്തിന്റെ അനുഭൂതി എന്ന് പറയുന്നത് വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദഉ, ചോദിക്കുന്നത് മുഴുവനും കിട്ടുന്ന ഇടമല്ലേ അല്ലാ, ആഗ്രഹിക്കുന്നത് മുഴുവനും നൽകപ്പെടുമെന്നല്ലേ നിന്റെ ഖുർആൻ. സ്വർഗത്തെ പറ്റി പറഞ്ഞത് ഇൽമിന്റെ മജ്ലിസ് സ്വർഗമാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് റഹ്മത്തുൽ ആലമീനായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ അല്ലാ. ഞങ്ങളതെല്ലാം കൽബിന്റെ ഉള്ളില് ദൃഢമായി വിശ്വസിക്കുന്ന സാധുക്കളല്ലേ അല്ലാ. ഇബിലീസിന്റെ പ്രേരണയിൽ ഞങ്ങളെ കൽബിൽ തെറ്റുകൾ വന്നു പോകുന്നുണ്ടെങ്കിലും ഈമാൻ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അല്ലാ. അതുകൊണ്ട് സ്വർഗത്തുനിന്ന് ഞങ്ങൾക്ക് നീ ചോദിച്ചാൽ മടക്കാതെ തരുന്നത് പോലെ ഈ ഇൽമിന്റെ മജ്ലിസിലും സാധുക്കളായ ഞങ്ങൾക്ക് ഇജാബത്ത് തരണം അല്ലാ. ഞങ്ങളുടെ ദോഷങ്ങളെ മുഴുവനും മാപ്പ് ചെയ്ത് അറിഞ്ഞുമറിയാതെയും രഹസ്യവും പരസ്യവും ചെറുതും വലുതുമായ സകല തെറ്റുകളെയും ഒന്ന് മാപ്പ് ചെയ്ത് ഞങ്ങളെ കൽബൊന്ന് സ്ഫുടം ചെയ്ത് തരണം അല്ലാ. ആരോടും പകയില്ലാത്ത കൽബ് തരണം അല്ലാ. നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തിൽപ്പെട്ട ഒരാളോടും വെറുപ്പ് തരാ വെറുപ്പില്ലാത്ത കൽബ് തരണം അല്ലാ. ഭാര്യമാരോട് ഭർത്താക്കന്മാരോട് ആങ്ങളമാരോട് പെങ്ങന്മാരോട് ഉമ്മയോട് ബാപ്പയോട് മക്കളോട് അയൽവാസികളോട് കൂറുകാരോട് നാട്ടുകാരോട് പെടങ്ങി നിൽക്കുന്നവർ ആരെങ്കിലും ഞങ്ങളെ കൂട്ടത്തിലുണ്ടെങ്കിൽ റബ്ബേ റമദാനിന്റെ വിളംബരം വന്ന പരിശുദ്ധ റജബില് ഞങ്ങൾക്ക് ഞങ്ങളെ കൽബൊന്ന് ശുദ്ധിയാക്കി വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സ് തരണം അല്ലാ. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല താഴ്മ തരണം അല്ലാ. ഒരിക്കലും ഞങ്ങളെ കിബുറന്മാരാക്കരുതേ അല്ലാ. അർഹമുർ റഹീമീനായ അൽ മലികുൽ ജബ്ബാറായ അല്ലാ
നിങ്ങളെ കൂട്ടത്തിൽ വീടില്ലാത്തവരുണ്ട്, നീ ഖൈറായ വീട് നൽകണം അല്ലാ. വീട് തുടങ്ങിയവരുണ്ട്, പൂർത്തീകരിച്ചു കൊടുക്കണം അല്ലാ. മക്കളില്ലാത്ത ദമ്പതികളുണ്ട്, സ്വാലിഹങ്ങളായ മക്കളെ കൊടുക്കണം അല്ലാ. ഗർഭിണികളായ സഹോദരിമാരുണ്ട്, നീ സുഖപ്രസവം നൽകണം അല്ലാ. നിങ്ങളെ മക്കളൊക്കെ സ്വാലിഹങ്ങളാക്കണം അല്ലാ. ഹാഫിളിങ്ങളെ അലിമീങ്ങളാക്കണം അല്ലാ. എന്നെ കുറിച്ച് ബോധമുള്ളവരും മാതാപിതാക്കളെ ഇസ്സത്ത് കാക്കുന്നവരും ഞങ്ങളെ കൈപിടിച്ചു സ്വർഗത്തിലേക്ക് നടത്തുന്നവരും ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ കൽബിൽ സന്തോഷവും സമാധാനവും തരുന്ന നല്ല മതബോധമുള്ള മക്കളെ തരണം അല്ലാ. ഞങ്ങളെ മക്കളുടെ ചെയ്തികൾ കൊണ്ട് ഒരിക്കലും ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ സങ്കടത്തിലാക്കരുതേ അല്ലാ. ഞങ്ങളെ മക്കളെ ഒന്നും ഇബിലീസിന്റെ ശറിൽ പെടുത്തരുതേ അല്ലാ. ഞങ്ങളെ എല്ലാ മക്കളാണ് പെണ്ണ് ചെറുത് വലുത്, എല്ലാ മക്കളെയും ഞങ്ങളെയും നീ മഹാന്മാരുടെ പൊരുത്തത്തിൽ ജീവിപ്പിക്കണം അല്ലാ. റബ്ബേ, കൊറോണ പടർന്നു പിടിക്കാണ് ഗൾഫിലും നാട്ടിലും പലയിടങ്ങളിലും. പലരും അതാ പോസിറ്റീവായവരുണ്ട്, നീ നെഗറ്റീവാക്കി സലാമത്താക്കി കൊടുക്കണമല്ല. ക്യാൻസർ ബാധിച്ചവർക്ക് നീ ആഫിയത്ത് കൊടുക്കണമല്ല. ട്യൂമർ, കിഡ്നിന്റെ തകരാറ്, വേദനകൾ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, ഒരു മുസീബത്തും ഞങ്ങൾക്ക് ആർക്കും തരാതെ സലാമത്ത് തരണമല്ല. രോഗികൾക്ക് ആഫിയത്ത് കൊടുക്കണം അല്ലാ. റബ്ബേ, അത്തരം രോഗങ്ങളോ രോഗാണുക്കളോ ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ തടികളിൽ ഉണ്ടോ എന്ന് ഞങ്ങൾ അറിയില്ലല്ലോ അല്ലാ. നിനക്കല്ലേ അതറിയുന്നത്. അങ്ങനെ വല്ലതും നിന്റെ ഖളാഇലുണ്ടെങ്കിൽ ഹാജാത്തങ്ങളെ ബറക്കത്തുകൊണ്ട്, ഷെയ്ഖ് റിഫാഇ തങ്ങളെ ബറക്കത്തുകൊണ്ട്, ഖുതുബുൽ ആലം സിയം വലിയുള്ളാഹാന്റെ ബറക്കത്തുകൊണ്ട്, ഔലിയാക്കളുടെ നേതാവ് ഗൗസുല്ലാഹ് തങ്ങളെ ബറക്കത്തുകൊണ്ട്, ജുനൈദുൽ ബഗദാദി തങ്ങളെ ബറക്കത്തുകൊണ്ട്, മഹാന്മാരുടെ ഹഖ് കൊണ്ട്, മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്തുകൊണ്ട്, ഈ സദസ്സിൽ നിന്ന് പിരിയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളാരും അറിയാതെ ഞങ്ങളെ തടികളിൽ നിന്ന് നീ അത് എടുത്തു കളയണം അല്ലാ. ഒരു രോഗാണുക്കളും ഞങ്ങളിലേക്ക് പകരാതെ പടരാതെ, ഞങ്ങളുടെ സ്നേഹികളിലേക്ക് പകരാതെ പടരാതെ, ഞങ്ങളുടെ സ്ഥാപനം ഹസനി അടക്കം ഞങ്ങളെ സ്നേഹിക്കുന്ന സഹായിക്കുന്നവർ ഒരാളിലേക്കും ഒരു രോഗവും പകരാതെ നീ മഹാന്മാരെ കൊണ്ട് കോട്ട കെട്ടിത്തരണം അല്ലാ. നീ കാവലേർപ്പെടുത്തി തരണം അല്ലാ. അർഹമുർ റഹീമീനായ അൽമലിക്കുൽ ജബ്ബാറായ അല്ലാ, ഞങ്ങളെ സ്ഥാപനത്തെ സഹായിക്കുന്നവർ പല നാട്ടിലുണ്ട്, ഇവിടെയും പലപ്പോഴും സഹായിച്ചവരുണ്ട്, പല നാട്ടിലും സഹായിക്കുന്നവരുണ്ട്. ഒരാളെയും ഹൈബാക്കാതെ കബൂലാക്കണം അല്ലാ. ഞങ്ങൾക്ക് എല്ലാവർക്കും പരിശുദ്ധ ഹജ്ജിനും ഉംറക്കും സിയാറത്തിനും തൗഫീഖ് തരണം അല്ലാ. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണാൻ ഭാഗ്യം തരണം അല്ലാ. റബ്ബേ, ഞങ്ങൾക്ക് മരണം ഖൈറാകുംബ കാമില ഈമാൻ നൽകണം അല്ലാ. വെള്ളിപ്പാടി ഉസ്താദ് മരണപ്പെട്ടു, ദറജ ഉയർത്തണം അല്ലാ. ഞങ്ങളെ ഹസനീന്റെ ട്രഷറായിരുന്ന ഹമീദാജി മരണപ്പെട്ടു പോയി, നീ റഹ്മത്ത് ചെയ്യണം അല്ലാ. ഇബ്രാഹിം സാദി ഉസ്താദ് മരണപ്പെട്ടു, നീ റഹ്മത്ത് ചെയ്യണം അല്ലാ. ഈ നാട്ടിൽ നിന്ന് ഞങ്ങളെ കുടുംബത്തിൽ നിന്നൊക്കെ മരണപ്പെട്ടവരുടെ ഖബറുകൾ പ്രകാശിപ്പിക്കണം അല്ലാ. ബഹുമാനപ്പെട്ട ഞങ്ങളുടെ സ്നേഹിതൻ അബ്ദുള്ള ദഹരിമി ഉസ്താദിന്റെ ബാപ്പ ഇന്നലെ മരണപ്പെട്ടു, നീ ദറജ ഉയർത്തി കൊടുക്കണം അല്ലാ. അവരെയും ഞങ്ങളെയും ഞങ്ങൾ മരണപ്പെട്ട എല്ലാവരെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി നിന്റെ ലഖാ തരണം അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين وبحمدك يا قيوم ختم بالخير لنا كلا وأدم نعماك علينا ثم أدم لقياك بفردوس الرغد صلوات الله على المهدي الهادي الخلق إلى الرشد صلوات الله بكل فمي تغسل هادي
خير الأمم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين ملوكيم كنكنده കുടുംബത്തിനും ഒരു ചെറിയ സ്ഥാപനമുണ്ട് ഹസനിയ ഇതൊക്കെ വിജയത്തിനും നിങ്ങൾ എല്ലാവരും ദുഹരക്കണമെന്ന വസിയത്തോടെ واخر دعوانا ان الحمد لله رب العالمين اللهم بارك لنا في رجب وشعبان وبلغنا رمضان امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته